എങ്ങനെയുണ്ടായിരുന്നു പിക്നിക്? നന്നായിരുന്നു. ഷെർലി എവിടെ? വിളിക്കാൻ പോയി. നോക്കണോ? ആ എന്താ സിസ്റ്റർ, ഷെർലിയുടെ കാര്യമാ. ആ കുട്ടി ഒരു അണ്ണക്കിയാ. അതിന് മേലേക്ക് പഠിക്കാൻ ഒക്കുമെന്ന് തോന്നുന്നില്ല. മറ്റു പല കുട്ടികൾക്കും അഡ്മിഷന്റെ കാര്യത്തിൽ പ്രശ്നമുള്ളപ്പോൾ ഇവൾക്ക് ആ കാര്യത്തിൽ യാതൊരു പ്രോബ്ലവും ഇല്ല.
ഇനിപ്പതാ മാർക്ക് ലിസ്റ്റ് കിട്ടി. അവളുടെ സ്കൂളിലെ ടോപ്പ് മാർക്കാ. സ്റ്റേറ്റിൽ തന്നെ ആറാമത്തെ ഏഴാമത്തെ റാങ്കിനുള്ളിൽ നിൽക്കുമെന്നാ വിചാരിക്കുന്നത്. എല്ലാം ശരിയായി വരുന്നു എന്ന് വിചാരിക്കുമ്പോ അവളെ സ്പോൺസർ ചെയ്യുന്ന ആളുടെ കത്ത് വന്നിരിക്കുന്നു. ഇനി മുകളിലേക്ക് പഠിപ്പിക്കാൻ അയാൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട്. ശരിക്ക് ആ കുട്ടിക്ക് ഒരു സ്പോൺസറിംഗ് വേണ്ടിയിരിക്കുന്നത്. ഇനി എങ്ങോട്ടാ? ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കാന്ന് പറഞ്ഞ ഇന്നത്തെ കാലത്ത്? അതാണ്, പുതിയൊരു സ്പോൺസറെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ ഒരു മാസത്തിനുള്ളിലൊന്നും നടക്കുന്ന കാര്യമല്ല. മഠത്തിൽ നിന്ന് നേരിട്ട് പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ എഴുത്തുകുത്തുകളൊക്കെ കഴിയുമ്പോഴേക്കും അവളുടെ ഒരു കൊല്ലം പോകും. കഴിവും ബുദ്ധിയും എല്ലാം വാരിക്കോരി കൊടുത്തിട്ട് ഇങ്ങനെ പരീക്ഷിക്കാന്ന് പറഞ്ഞാൽ. അവളുടെ സ്പോൺസർ മരിച്ചുപോയ വിവരം ഇനി അറിയിച്ചിട്ടില്ല. അതീ പറഞ്ഞ മാതിരി ആ ന്യൂസ് വരുമ്പം അവളുടെ പരീക്ഷയാ. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും കുട്ടിക്കാലം മുതൽ കത്തുവഴി അവൾക്ക് ആ മനുഷ്യനുമായി വല്ലാത്തൊരടുപ്പമായിപ്പോയി. ആ സ്ഥിതിക്ക് പരീക്ഷയുടെ ഇടയിൽ അത് അറിയിക്കണ്ടെന്ന് വെച്ചു. അന്ന് തൊട്ടേ എനിക്ക് നല്ല സംശയമുണ്ടായിരുന്നു ഇങ്ങനെ വല്ലതും സംഭവിക്കുമോന്ന്. ഇപ്പതാ എന്റെ പേടി ശരിയായി. റോയ് വർഗീസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മകനാ. ഇപ്പൊ ബിസിനസ് ഒക്കെ നോക്കുന്നത് ഇദ്ദേഹമാ. ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ട് അവളെ അറിയിച്ചാൽ പോരെ. ഒന്നാമത് ഉടനെ കോളേജിൽ പോവുകയാണെന്ന് കരുതി അവൾ ആകെ ത്രില്ലായിട്ട് നടക്കുക. അത് പറ്റില്ല എന്നറിയിക്കുമ്പോ അവളുടെ അങ്കിൾ മരിച്ച വിവരവും അറിയിക്കേണ്ടി വരും. അത് വേണ്ടി വരും. എല്ലാ ഷോക്കും കൂടി ഒരുമിച്ച് ഒന്നുകൂടി ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞാ നമ്മൾ നേരിട്ട് പോയി സംസാരിക്കേണ്ടി വരും. എഴുത്തുകൊണ്ട് വിശേഷമില്ല. കാര്യം നടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അവിടം വരെ പോകുന്നതിൽ തെറ്റില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഈശോമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നിന്റെ മാർക്ക് ലിസ്റ്റ് കിട്ടി. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലേറെ ബെറ്റർ മാർക്കുണ്ട്. താങ്ക് യു മദർ. ഇത്രയും മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഉവ്വ്. ആത്മവിശ്വാസം നിനക്ക് എപ്പോഴും തുണയായിരിക്കട്ടെ. ഇത് പറയാനാ വിളിപ്പിച്ചത്. ശരി, ഏതായാലും സിസ്റ്റർ പറഞ്ഞതുപോലെ ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ്. മദർ പറയുന്നത് എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല, പക്ഷേ എന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഞാൻ ചെയ്യുന്നതിൽ വലിയ തെറ്റൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഒരു ബിസിനസ്സുകാരന്റെ മയമില്ലാത്ത കണ്ണുകൊണ്ട് ഞാൻ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നു എന്ന് തോന്നരുത്. ഓർഫനേജിലെ ബെസ്റ്റ് സ്റ്റുഡന്റിന് നൽകാനായി ആദ്യം ചെറിയൊരു സ്കോളർഷിപ്പ് പോലെയാണ് ഫാദർ അത് തുടങ്ങിയത്, അവളുടെ 5-ാം വയസ്സിൽ. പക്ഷേ പിന്നീട് ആ കുട്ടിയുടെ കഴിവുകളും നേട്ടങ്ങളും കണ്ടപ്പോൾ അതിന്റെ ഗാർഡിയൻഷിപ്പ് അദ്ദേഹം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ദാ ഇത് മുഴുവൻ അവൾക്ക് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളാണ്. പാട്ടും ഡാൻസും മിമിക്രിയും സ്പോർട്സും മോണോ ആക്ടും എന്ന് വേണ്ട, തൊടുന്നിടത്ത് നിന്നെല്ലാം അവൾ സമ്മാനങ്ങൾ വാരി കൂട്ടുകയാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലും പഠിത്തത്തിൽ മോശമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആവറേജെങ്കിലും ആയിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ നിർബന്ധിക്കുകയില്ലായിരുന്നു. എല്ലാ കൊല്ലവും സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡന്റിനുള്ള സമ്മാനം അവൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് നോക്കിയാൽ അറിയാം. ഇപ്പോൾ SSLC പാസ്സായിരിക്കുന്നതും സ്കൂളിലെ ഹയസ്റ്റ് മാർക്സോടെയാണ്. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അവളെ എവിടെയെങ്കിലും അയച്ചു പഠിപ്പിച്ചോളാൻ ഞങ്ങളോട് പറയുമായിരുന്നു. ഈ ഒരു കുട്ടിയുടെ കോളേജ് വിദ്യാഭ്യാസത്തിന്റെ ചെലവ് വഹിക്കുന്നതുകൊണ്ട് എന്റെ ബിസിനസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും ഞാൻ പറയുന്നില്ല. ഒന്നാമത് എനിക്ക് ഈ ബിസിനസ് വലിയ പരിചയമൊന്നുമില്ല. എന്റെ ഫീൽഡ് ഇതല്ല, ഐ ആം എൻ എഞ്ചിനീയർ. അപ്പം മരിച്ച വിവരം അറിഞ്ഞ് കൽക്കത്തയിൽ നിന്ന് വരുമ്പോൾ ഈ ഭാരം എല്ലാം കൂടി എടുത്ത് തലയിൽ വെക്കേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. പിന്നെ ആരെങ്കിലും വേണ്ട ഇതൊക്കെ നോക്കി നടത്താൻ അങ്ങനെ ഏറ്റെടുത്തതാ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ എന്റെ പേടി മാറിയിട്ടില്ല. ദൈവകൃപ കൊണ്ട് ഒരു കുഴപ്പവും വരില്ല മിസ്റ്റർ റോയി. അപ്പം നല്ല നില നടത്തിയിരുന്ന ബിസിനസ് ഞാൻ വന്നതോടുകൂടി പൊളിഞ്ഞു എന്ന് പറയിപ്പിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പള്ളികൾക്കും അനാഥാലയങ്ങൾക്കും ഒക്കെ ആയിട്ട് അപ്പൻ ഒരു മാസം ഒരു നല്ല തുക സംഭാവനയായിട്ട് കൊടുത്തു വരുന്നുണ്ടായിരുന്നു. ബിസിനസ് സ്റ്റഡിയായി നിൽക്കുന്നതുകൊണ്ട് അപ്പൻ അത് ചെയ്യാമായിരുന്നു. ഒന്ന് കാലുറയ്ക്കുന്നത് വരെ അനാവശ്യമായ സംഭാവന ഒന്നും വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എന്നെ തന്നെ ഇനി ഒരു വിശ്വാസമായിട്ടില്ലാത്തതുകൊണ്ടാണ്. ഇത് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് സംഭാവനയും ദാനവും ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒന്നും അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. എന്നാലും ഈ ഒരു കേസിൽ ഒരു റീതിങ്കിങ് ഉണ്ടായാൽ നന്നായിരുന്നു. അനുകൂലമായ ഒരു തീരുമാനമെടുത്താൽ ഒരു പാവം കുട്ടിക്ക് ഒരു ജീവിതം കിട്ടും. അതുകൊണ്ടാണ്. സാധാരണ ഞാനൊരു തീരുമാനമെടുത്താ അതിൽ നടക്കാത്തതാ. ഇതിപ്പോ മദറും സിസ്റ്ററും ഒക്കെ ഒന്ന് നേരിട്ട് പറയുകയും ഈ സർട്ടിഫിക്കറ്റ് ഉള്ളത് കാണിക്കുകയും ചെയ്തതുകൊണ്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ. ദാനധർമ്മങ്ങളൊന്നും വലിയ വിശ്വാസമില്ലെങ്കിലും
എനിക്ക് എന്തോ ഈ കുട്ടിയെ കുറിച്ച് വലിയ വിശ്വാസം തോന്നുന്നു. താങ്ക് യു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. തീരുമാനമെടുക്കുന്നത് അധികം വൈകിക്കാതെ ഇരുന്നാൽ നന്നായിരുന്നു. കോളേജ് തുറക്കാൻ ഇനി അധിക നാളില്ല. ഐനോ ഐനോ, ഒരാഴ്ചക്കുള്ളിൽ ഞാൻ വിവരം അറിയിക്കാം. എന്താ അമ്മമാര്? ആ പെണ്ണിന്റെ കാര്യം പറയാനാ? എനിക്കും തോന്നി. എന്നിട്ട് എന്ത് പറഞ്ഞു? ആലോചിച്ച് മറുപടി പറയാന്ന് പറഞ്ഞു. ചേട്ടാ, അപ്പനുണ്ടാക്കി വെക്കുന്ന കമ്മിറ്റ്മെന്റ്സ് മുഴുവൻ നമ്മൾ ഏറ്റെടുത്തോളൂ പറഞ്ഞ മാതാജന്റെ കണ്ടുണ്ടോ പെണ്ണെ? അതെങ്ങനെയാ? മുതലാളി തന്നെ കണ്ടിട്ടില്ല. ആളറിയാതെ ഇങ്ങനെ ഓരോരുത്തരെ സഹായിക്കുന്നത് അദ്ദേഹത്തിനൊരു രസമായിരുന്നു. ചില വേന്ദ്രന്മാര് അത് വെച്ച് അദ്ദേഹത്തെ മുതലെടുത്തിട്ടുണ്ട്. ഇത് അത്തരത്തിൽപ്പെട്ട കേസൊന്നും അല്ലല്ലോ. അയ്യോ അല്ല, ഈ കൊച്ചിന് അദ്ദേഹത്തിന് വലിയ കാര്യമായിരുന്നു. മിടുക്കിയാണെന്ന് എപ്പോഴും എന്നോട് പറയുമായിരുന്നു. മാസത്തിലൊരു കത്ത് മുടങ്ങാതെ എഴുതും, കൃത്യമായിട്ട് മറുപടിയും വരും. ആ ഫയൽ അന്ന് ഞാൻ കാണിച്ചില്ലേ? മാത്തഞ്ചേട്ടൻ എന്താ തോന്നുന്നേ, ഇത് കണ്ടിന്യൂ ചെയ്യണോ അതോ ഇവിടെ വെച്ച് വിടണോ? അതൊക്കെ റോയിമോൻ അങ്ങ് തീരുമാനിച്ചാൽ മതി. എനിക്കെന്താ അഭിപ്രായം? പക്ഷെ ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന്റെ ആത്മാവിന് പ്രയാസം ഉണ്ടാക്കുന്നതാകരുത് ആ ഒരു തീരുമാനം. ഒന്ന് വായിച്ചു നോക്ക്, എന്നിട്ട് ഏത് ശരിയെന്ന് തോന്നുന്നോ അതങ്ങ് തീരുമാനിച്ചോ. ഇന്ന് എനിക്ക് അവധിയാണ്. രാവിലെ പള്ളിയിൽ പോയി. സേതുവിനും ബിന്ദുവിനും ചിക്കനാണ്. എനിക്ക് വരുമോന്ന് പേടി. എനിക്ക് ചിക്കൻ വരത്തില്ല എന്ന് മാതാവിനോട് പറഞ്ഞു. ഷേർലി. മൈ ഡിയർ അങ്കിൾ, ഇന്ന് സ്പോർട്സ് ആയിരുന്നു. ലോങ് ജമ്പ് ചാടുമ്പോൾ എന്റെ കാലുളുക്കി. സിസ്റ്റർ കൊണ്ടുപോയി പ്ലാസ്റ്റർ ഇട്ടു. ഇപ്പോൾ നടക്കാൻ വയ്യ, ഭയങ്കര വേദന. മോനെ, ഭക്ഷണം ഇരുന്ന് തണുക്കുന്നു, ഒന്ന് കഴിക്ക. അമ്മച്ചിക്ക് അറിയാമോ ആ പൂർ ഹോമിലെ കൊച്ചിനെ? ദേവമാതാ പൂർ ഹോമിലെ ഏത്? അപ്പച്ചൻ സ്പോൺസർ ചെയ്തിരുന്നതാ. അതിന്റെ തമാശ എന്ന് വെച്ചാൽ അവർ തമ്മിൽ ഒരിക്കലും കണ്ടിട്ടില്ലെന്നുള്ളതാണ്. ഏതാണ്ട് ഒരു 10 വർഷം അവർ തമ്മിൽ പരസ്പരം കാണാതെ കത്തിലൂടെ കാര്യങ്ങൾ അറിയിച്ചോണ്ടിരുന്നു. പുള്ളിക്കാരൻ അങ്ങനെ ആരെയൊക്കെ സഹായിച്ചിരിക്കുന്നു. വലതുകൈ കൊടുക്കുന്നത് ഇടതുകൈ അറിയാൻ പാടില്ല എന്നുള്ള പക്ഷക്കാരനായതുകൊണ്ട് പലതും എന്നോട് പോലും പറയാറില്ലായിരുന്നു. ഇന്നിപ്പോ അവിടെ രണ്ട് അമ്മമാര് വന്നിരുന്നു. അപ്പച്ചന്റെ ദാനധർമ്മങ്ങളുടെ ലിസ്റ്റ് കട്ട് ചെയ്ത കൂട്ടത്തില് ഞാൻ ആ കൊച്ചിന്റെ സ്പോൺസറിംഗ് മിറ്റോ ചെയ്തുകൊണ്ട് എഴുതിയിരുന്നു. അവര് വിടുവോ അമ്മമാരല്ലേ. അപ്പച്ചൻ ചെയ്തിരുന്നതൊക്കെ അതുപടി ഞാനും അങ്ങ് ചെയ്യണമെന്ന് വട്ടാ. നല്ല കാര്യമാണെങ്കിൽ അതങ്ങ് ചെയ്യണം. പാഡ്മാൻ, സമയത്തിനും കാലത്തിനും ആഹാരം കഴിക്കില്ല, ബാക്കിയുള്ളവരെ കഴിക്കാൻ സമ്മതിക്കില്ല. മതി മതി, ഒരുപാട് വലിച്ചുവാരി കെട്ടി തിന്ന് ഒടുവിൽ അവൾ അമ്മയെ പോലെ തീർത്തു പിടിച്ച് നിന്നാ കെട്ടിക്കാൻ നേരത്ത് നമ്മൾ കട്ടപ്പെടും. അവൾ തിന്നോട്ടെ, നിനക്കെന്തിനാ അതിൽ അസൂയ? തിന്ന് ഒരു മാസം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ നിന്നെ ഹോസ്റ്റലിലേക്ക് പഴസലേക്കല്ലേ. പിന്നെ ഞാനെങ്ങും പോവില്ല. എടി പെണ്ണെ, കോളേജ് ലൈഫിന്റെ രസം അറിയണമെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം. അല്ലാതെ കാറിൽ വന്നും പോയി നിന്ന് പഠിച്ചാ ഒരു ത്രില്ലും നിനക്കുണ്ടാകില്ല. ഞാൻ സഹിച്ചു, അത്രയും കുറച്ച് ത്രില്ല് മതി. മതിയെങ്കിൽ മതി, പക്ഷെ നിന്റെ ഡാഡി എഴുതിയേക്കുന്ന അങ്ങനെയാ? ഡാഡി അങ്ങനൊന്നും എഴുതിയിട്ടില്ല. ഉണ്ടോ അലിമിച്ചി? എന്തോന്നു ദേ അപ്പാപ്പം പറയണ്, എന്നെ ഹോസ്റ്റലിൽ അയച്ചോളണമെന്ന് ഡാഡി എഴുതിയിട്ടുണ്ടെന്ന്. അവൻ ചുമ്മാ നിന്നെ ഇളക്കാൻ പറയുന്നതല്ലേ. എന്റെ മോൾ എവിടെയും പോണ്ട, ഇവിടെ നിന്നാ മതി. അലക്സ, അതേക്ക് അപ്പാപ്പ നമുക്ക് വാരി കൊടുക്കുകയാണെന്ന് തോന്നുന്നല്ലോ. അതിന് ഇവളൊന്നും കഴിക്കുന്നില്ല, കണ്ടില്ലേ ക്ഷീണിച്ച് ക്ഷീണിച്ച് വരുന്നേ. ഈ നേരത്തെ എവിടെ നാണ് കണ്ടും കൂടെ? ഒന്നും പറയണ്ട, ദേ ഇവളുടെ നിർബന്ധം കാരണം ഒരു സെക്കൻഡ് ഷോയ്ക്ക് ഇറങ്ങിയതാ. അവിടെ ചെന്നപ്പോ ടിക്കറ്റ് കിട്ടുന്ന ലക്ഷണമൊന്നുമില്ല. മനുഷ്യന്റെ ഈ കാശില്ല എന്ന് പറയുകയും ചെയ്യും. സിനിമാ തിയേറ്ററിന് മുമ്പിൽ ചെന്നാൽ ഏത് പാതിരായ്ക്ക് ഒരു പെരുന്നാളിന്റെ ബേളോ. ഓ, നിന്നായിരുന്നേ ടിക്കറ്റ് ഒക്കെ കിട്ടിയനെ. അങ്ങനെ ആവുമ്പം ഇത് നടക്കില്ലല്ലോ. എനിക്ക് അപ്പോഴേ മനസ്സിലായി സൂത്രം. എന്തെങ്കിലും കഴിക്കുന്ന മോനെ? ഒന്നും വേണ്ട, എന്റെ പൊന്നമ്മച്ചി സ്വല്പം ഐസ് വാട്ടർ ഇങ്ങനെ വന്നാ മതി. എന്താ കുട്ടുവിനെ കൊണ്ടുവരാന്? അവൻ ഉറങ്ങി. അയ്യോ അല്ലേലും, അതിനെയും കൊണ്ട് തിയേറ്ററിൽ പോയാ കുറെ സിനിമ കാണാനും വെക്കും. ഇതാ മര്യാദക്കിരിക്കുന്ന റോയ് ചൈനി കൂടി വെറുതെ. നീ പോടിയൊന്ന്. എങ്ങോട്ട്? എന്നാലും എന്താ കുട്ടുവിനെ കൂടെ കൊണ്ടുവരാഞ്ഞ്? കൊണ്ടുവന്നായിരുന്നില്ല ഇതുപോലെ സ്വൈരമായിട്ട് എനിക്കിരിക്കാൻ പറ്റൂ? കൊച്ചുണ്ടാകുന്നത് വരെ എല്ലാ പെമ്പിള്ളാർക്കും എല്ലാ കുഞ്ഞുങ്ങളെയും ഇഷ്ടമാ. സ്വന്തമായിട്ടൊന്ന് കിട്ടുമ്പോഴാ വിവരം അറിയുന്നത്. ഇവൻ കല്ലിലും ധൃതി കുറച്ച് കൂടുതലാ. നാളെ ആവട്ടെ, നിന്റെ ഡാഡിക്ക് എഴുതുന്നുണ്ട്. ഛേ, അത് കഷ്ടമല്ലേ.
എന്ത് കഷ്ടം, അപ്പനും അമ്മയും കൂടെ പണം ഉണ്ടാക്കാൻ നൈജീരിയ പോയി കിടന്ന ബാക്കിയുള്ള വേണം പയ്യൻ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ. അതിന് എന്റെ കുഞ്ഞാണെങ്കിൽ നേരെ ആഹാരം പോലും കഴിക്കല്ല. നല്ല ഫിഗറൊക്കെ സൂക്ഷിച്ച് നിർത്തിയില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കൊള്ളാവുന്ന പയ്യന്മാർ ആരെങ്കിലും വരുമോ ഇവിടെ കൊണ്ടുപോയാൽ? എല്ലാം ദൈവഹിതമാണെന്ന് മനസ്സിലോർത്തോണം. നിന്നെ തുടർന്ന് സ്പോൺസർ ചെയ്യണോ വേണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് നിന്റെ സ്പോൺസർക്ക് ചെറിയൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. നിന്നെ ഞങ്ങളത് അറിയിച്ചില്ലെന്നേ ഉള്ളൂ. കർത്താവ് അദ്ദേഹത്തിന് നല്ല ബുദ്ധി തന്നെ തോന്നിച്ചു. എന്താ ഷെർലി? അങ്കിളിനുള്ളതാ. അയച്ചേക്കാം. പിന്നെന്താ? ഹോസ്റ്റലിൽ ചെന്നിട്ട് അങ്കിളിന് കത്തെഴുതുമ്പോ അഡ്രസ് അറിയാത്തതുകൊണ്ട്. അത് സാരമില്ല, ഇങ്ങോട്ട് അയച്ചു തന്നാ മതി, ഞങ്ങൾ വായിച്ചു നോക്കിയിട്ട് അയച്ചു കൊടുത്തോളാം. അഡ്രസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നേരിട്ട്. എന്തിനാ കുട്ടിക്ക് അഡ്രസ്? അല്ല, മദറിന് അത്രയും ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ആളറിയിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ ഇത്രയും കാലം അദ്ദേഹം നിന്നെ കാണാൻ കൂട്ടാക്കാഞ്ഞത്. അറിയിക്കണമെന്ന് തോന്നുമ്പോ അദ്ദേഹം തന്നെ ഞങ്ങളോട് പറയും കേട്ടോ. യെസ് മദർ. പൊയ്ക്കോളൂ. ഇതാ ഞാൻ പറഞ്ഞത്, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അഞ്ചാമത്തെ ദിവസമാണ്. മിന്നാന്നുമാര് തേക്കടിയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അപ്പച്ചനെന്നല്ലോ അറിഞ്ഞാലേ എന്നെ കൊത്തി അരിഞ്ഞ് കോഴിക്കിട്ട് കൊടുത്തു. നന്നാക്കി എടുക്കാൻ ഏൽപ്പിച്ചിരിക്കുവല്ലേ. എന്താ ഏട്ടാ? നാളെ പോലെ വളർന്നല്ലോ, നാണമില്ലല്ലോ ഇങ്ങനെ കോണാൻ കൊടുത്ത് നടക്കാൻ. എവിടെയായിരുന്നു കഴിഞ്ഞ 4-5 ദിവസം? ഞങ്ങൾ ഇങ്ങനെ ഒരു എക്സ്കർഷൻ മൂഡില്. മനസ്സിലായി, കുറ്റി നോക്കി രണ്ടെങ്കിൽ പൊട്ടിച്ചു കൊടുക്കുക വേണ്ടത്. അവന്മാരൊക്കെ നോക്കിക്കണോണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. അവന്റെ ഒരു എക്സ്കർഷൻ മൂഡ്. ഇനിയിപ്പോ എപ്പോഴായിരിക്കും വീട്ടിലേക്ക് കെട്ടിയെടുക്കാൻ ഉദ്ദേശിച്ചത്? അയ്യാ, ഇപ്പൊ തന്നെ. വൈകുന്നേരത്തിന് മുമ്പ് വീട്ടിലെത്തിയില്ലെങ്കിലാ എന്നെ തനിക്കണം നീ കാണാൻ പോണം. എന്തോ അതിന്റെ കുഴപ്പം? കുഴപ്പം എന്തുവാ, നല്ല തല്ലുകൊള്ളാത്ത. എന്തെങ്കിലും ഒരു പണിയെന്ന് പറഞ്ഞ എന്റെ ഓഫീസിൽ ഒന്ന് പിടിച്ചിരുത്തിയാ മതി. ഇപ്പോഴവൻ എന്തിനും പൊക്കി പിടിക്കുന്ന ഒരു എക്സ്ക്യൂസ് തൊഴിലില്ലായ്മയാണ്. എനിക്ക് ജോലിയാവോ? ഏ, അതൊന്നുമില്ല, തന്നെ അവന് നല്ല പേടിയുണ്ട്. എന്നോടതില്ല, വേണമെങ്കിൽ ശമ്പളം കൃത്യമായിട്ട് ഞാൻ തന്നെ രഹസ്യമായിട്ട് എത്തിച്ചെന്നോളാം. ഏയ്, അതൊന്നും വേണ്ട. ബേബിയുടെ കാര്യമാണോ? അതെന്നെ, എവിടെയെങ്കിലും ഒന്ന് പിടിച്ച് തളച്ചില്ലേലെ അപ്പച്ചൻ എന്നെയാ പള്ളു പറയുന്നത്. ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ലെന്നാ പുള്ളിക്കാരന്റെ വിചാരം. പിടിച്ചിരുത്തി അവസാനം ഞാൻ ആപ്പിലാവോ? നമ്മൾ തന്നെ കാര്യങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇതുമാതിരിയുള്ള വലാപിടിച്ചവന്മാരെ അപ്രന്റീസുകളാക്കി പിടിച്ചിരുത്തിയും കൂടെ ചെയ്താലേ? അതൊന്നുമില്ല, എന്റെ അനിയനായതുകൊണ്ട് പറയല്ല, അവൻ ആൾ ബ്രില്യന്റ് ആണ്, പണിയൊക്കെ പെട്ടെന്ന് പിക്കപ്പ് ചെയ്തോളൂ. ഉഴപ്പ് വേറെ കുഴപ്പമൊന്നുമില്ല, അതിന് പറ്റിയ കുറെ കമ്പനികൾ. റോയിച്ചൻ വിചാരിച്ച ചിലപ്പോ അവൻ നേരെയാവും. സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് പുള്ളിയെ റെക്കമെൻഡ് ചെയ്യാൻ ഇവിടെ പേടിയാ, അതുകൊണ്ടാ. സത്യത്തിൽ അതുകൊണ്ടാ, നമ്മൾ തമ്മിലാവുമ്പോ പിന്നെ എന്തെങ്കിലും കയ്യബദ്ധം വന്നാലും പറഞ്ഞു നിൽക്കാൻ അവർക്ക് അഞ്ചമുണ്ടല്ലോ. ശരി, ഞാൻ ഏതായാലും ഒരു കൈ നോക്കാം. അടുത്ത മാസം 1-ാം തീയതി 1-ാം നമ്പർ.
ഇരിക്കുമോ ഇരുത്തണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു മാസം കൊണ്ട് തീരുമാനിക്കാം. ശരിയല്ല എന്ന് കണ്ടാൽ ഒരാഴ്ചക്കകം ഞാൻ ആളെ പാക്ക് ചെയ്തായിരിക്കും. പിന്നെ അതും പറഞ്ഞ് എന്നോട് പണങ്ങിയിട്ട് കാര്യമില്ല. ഒരാഴ്ച കഴിഞ്ഞ് വന്ന് കണ്ടാ മതി. എന്താ അസുഖം? എന്താ പ്രോബ്ലം? അതിപ്പോ അങ്ങനെ ചോദിച്ചാൽ ഡോക്ടർ തന്നെ അവനെ പിടിച്ചു കിടത്തി ഒന്ന് പരിശോധിച്ചു നോക്കിയാട്ടെ. സ്വല്പം പറയാൻ ബുദ്ധിമുട്ടുള്ള കേസാ. ഏയ്, നിങ്ങൾക്ക് എന്നതാ എവിടെയാ ഡിസ്കംഫർട്ട് തോന്നുന്നെന്ന് പറയണം. പറയാതെ ഞാനിങ്ങനെ ഗണിച്ചെടുക്കണേ? പറയണം. ഇവിടെ ഇപ്പോ ആൺ ഡോക്ടർമാരാരെങ്കിലും ഉണ്ടായിരുന്നേ അവരെടുത്ത് പറയായിരുന്നു. ഇതിപ്പോ ഒരു ലേഡി ഡോക്ടറോട്, അതൊരു മിസ്സിനോട്. ബോർഡ് വായിച്ചിട്ട് ഇങ്ങോട്ട് കയറിയാ മതിയായിരുന്നല്ലോ. മതിയായിരുന്നു, ഏതായാലും പറ്റിപ്പോയി. പിന്നെ വന്നു കയറിയ സ്ഥിതിക്ക് അതിന് ചോദ്യോത്തര പങ്ക്തിയിൽ ആദ്യത്തെ ചോദ്യം എന്റെയാ. മിസ്റ്റർ എക്സ് കോട്ടയെന്നാ പേര് വെച്ചിരിക്കുന്നത്. ഈ അമിതാഭ് ബച്ചനെ പോലെ പൊക്കോൺ സൈസ് ഉണ്ടെന്നല്ലാതെ ആളെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഡിഫക്റ്റും തോന്നത്തേ ഇല്ല. പക്ഷെ എപ്പോഴും ആ ഒരു മനസ്സാവുക, അതുകൊണ്ടാകെ മന്ദിച്ചിരിക്കുന്നത്. ഒന്നിനൊരു ഉന്മേഷയില്ലായ്മ, ശേഷിക്കുറവേ. ഡോക്ടറോട് കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ തൂങ്ങിച്ചട്ടളയും. മര്യാദയ്ക്ക് എണീക്കുന്നോ അതോ അതിനുള്ള ആളെ വിളിപ്പിക്കണോ? എന്നാലും നല്ല പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ അവന്റെ ലൈഫ് ആൻഡ് ഡെത്ത് പ്രോബ്ലം ആയിട്ട് വന്നപ്പോൾ ഡോക്ടർ ഇങ്ങനെ കണ്ണീറ്റോറയില്ലാതെ പെരുമാറി ശരിയായില്ല. ഇതെടുക്കൂ. അതിവിടെ ഇരുന്നോട്ടെ. പോയി കഴിഞ്ഞിട്ടെങ്കിലും ഡോക്ടർ ഒന്ന് വായിച്ചു നോക്കണം. മിസ്റ്റർ എക്സ് കോട്ടയം. വിൽ യു പ്ലീസ് ടേക്ക് ഇറ്റ് ആൻഡ് ക്ലിയർ ഔട്ട്. നിൽക്കൂ. തട്ടാശ്ശേരിയിലെ അലക്സച്ചായന്റെ ബ്രദർ അല്ലേ? ചേട്ടനോട് ഞാൻ പറയാം, അനിയന്റെ ശേഷിക്കുറവ് നല്ല ഏതെങ്കിലും ഡോക്ടറെ കാണിക്കാൻ. അയ്യോ ഡോക്ടർ പ്ലീസ്. ഐ സേ ഗെറ്റ് ഔട്ട്. അറിയാത്ത ആളുകളുടെയും അറിയാത്ത ചുറ്റുപാടുകളുടെയും നടുവിലേക്കാണ് നീ പോകുന്നത്. എല്ലാ കാര്യങ്ങളും രണ്ടു വട്ടം ആലോചിച്ചതിന് ശേഷമേ ചെയ്യാവൂ. ഒരു സാധാരണ പെൺകുട്ടിയേക്കാൾ കവിഞ്ഞ സൗന്ദര്യവും കഴിവും കർത്താവ് നിനക്ക് തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ പെൺകുട്ടിയേക്കാൾ സൂക്ഷ്മതയും ശ്രദ്ധയും നിനക്ക് ആവശ്യമായി വന്നു. ശരി മദർ. എല്ലാരോടും സ്നേഹമായും സന്തോഷമായും പെരുമാറണം, പക്ഷേ ആരോടും പരിധി വിട്ടടുക്കരുത്. ശരി മദർ. ഒരിക്കലും നുണ പറയാത്ത പെൺകുട്ടിയാണ് നീയെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. അതങ്ങനെ തന്നെ വേണം താനും. എന്നാൽ ഒരു കാര്യം മറച്ചു പിടിക്കാൻ നീ ബാധ്യസ്ഥയാണ്. അതിനുവേണ്ടി ഒരു ചെറിയ കള്ളം പറയുന്നതിൽ തെറ്റുമില്ല. മറ്റുള്ളവർക്ക് ദോഷകരമല്ലാത്ത നുണ പറയുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. അതൊരാവശ്യം കൂടിയായി വരുമ്പോൾ പ്രത്യേകിച്ചു. ഒരനാഥാലയത്തിൽ നിന്നും വരുന്ന പെൺകുട്ടിയാണ് നീ എന്ന കാര്യം ആരോടും പറയരുത്. നിന്റെ പ്രായക്കാരായ പെൺകുട്ടികളാണ്. പല ചുറ്റുപാടുകളിൽ നിന്നും പല സംസ്കാരത്തിൽ നിന്നും വരുന്നവരായിരിക്കും അവർ. ഒരനാഥ കുട്ടിയാണ് നീ എന്നവരിൽ ചിലരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിനക്ക് മനപ്രയാസം ഉണ്ടാക്കാവുന്ന പല സംഭവങ്ങൾക്കും അത് വഴിതെളിച്ചേക്കാം. അത് നിന്റെ കോളേജ് ജീവിതത്തെയും പഠിപ്പിനെയും ബാധിച്ചു എന്ന് വരാം. ഞാൻ പിന്നെ എന്താ പറയേണ്ടത്? എന്തെങ്കിലും. ധാരാളം കുട്ടികളുടെ അച്ഛനമ്മമാർ ഇപ്പൊ ഗൾഫിലും മറ്റുമല്ലേ? നീയും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി. കോളേജിലോ താമസിക്കുന്ന ഹോസ്റ്റലിലോ ഒറ്റയാളിന് സംശയം തോന്നാൻ പാടില്ല. ഈ കാര്യം പരമരഹസ്യമാക്കി വെക്കണമെന്ന് ഞാൻ നിന്റെ പ്രിൻസിപ്പളിനെ നേരി കണ്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹോളിഡേയ്സിനോ വെക്കേഷനോ ഇങ്ങോട്ട് തന്നെ പോന്നോണം. ഇവിടെ നിനക്കൊരു ആന്റിയും മറ്റു ബന്ധുക്കളും ഒക്കെ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു വെച്ചാൽ മതി. ശരി മദർ. ആ പാക്കറ്റിംഗ് എടുക്കും. ഇത് മുഴുവൻ നിനക്കുള്ള കുപ്പായങ്ങളാണ്. നിന്റെ അങ്കിള് തന്നെ ഇതിനാവശ്യമായ തുണി വാങ്ങി എത്തിച്ചു തരികയായിരുന്നു. നിന്റെ മെഷർമെന്റ് അനുസരിച്ച് ഇപ്പോഴത്തെ ഡിസൈൻ ഒപ്പിച്ച് ഇതെല്ലാം തുന്നി ശരിപ്പെടുത്തിയത് സിസ്റ്ററാണ്. ഇതാ. താങ്ക് യു മദർ. ഇനി താമസിക്കണ്ട, പോയി പ്രാർത്ഥിച്ചിട്ട് വരും. തെരേസയെ വിളിക്കൂ.
വിളിക്കുന്നു. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഹോസ്റ്റലിൽ ഒറ്റയാൾക്കും ഒരു സംശയം തോന്നരുത്. പാടനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അപ്പൊ തന്നെ തിരിച്ചു പോന്നോണം. ആരാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അങ്ങനെ ചോദിക്കാൻ ഇട കൊടുക്കരുത്. ആന്റിയാണെന്നോ മറ്റോ പറഞ്ഞേക്കണം. ഓർഫനേജിന്റെ പേരേ എങ്ങും വരരുത്. ശരി മദർ. ദൈവവിചാരം നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. മേഴ്സി, വഴിക്ക് പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ. ഇന്ന് ആദ്യത്തെ ദിവസം. അധികം വൈകിച്ചാലേ ഫസ്റ്റ് ഡേ തന്നെ ലേറ്റ് ആയി ചെന്നവൾക്കുള്ള മെഡൽ കിട്ടും. അതെ, ഞാനും അങ്ങോട്ട് തന്നെ. വേണേ ഞാൻ ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞങ്ങൾ നടന്നു പോയിക്കൊള്ളാം. ഇനിയിപ്പോ നടന്ന് അങ്ങ് എത്തുമ്പോഴേക്കും സമയം വൈകും. ഇല്ല, സമയമുണ്ട്. നമ്മൾ സെയിം ഗ്രൂപ്പാ. എങ്ങനെ അറിഞ്ഞു? ഞാൻ ആ നെയിം സ്ലിപ്പ് നോക്കി. വരൂ കുട്ടി, നമ്മൾ മിക്കവാറും ഒരു ക്ലാസ്സിലായിരിക്കും, അതുകൊണ്ടാ. താങ്ക്സ്, ഞങ്ങൾ നടന്നോളാം. എന്താ പവർ? നമ്മുടെ കോളേജിലെ സെയിം ക്ലാസ്സും സെയിം ഗ്രൂപ്പുമാ. ആദ്യത്തെ ദിവസം ഒറ്റയ്ക്ക് ചെന്ന് കയറണ്ടാന്ന് വിചാരിച്ച് ഞാൻ അവളുമാരെ വിളിച്ച് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോ അവർ നടന്നേ പോളത്രേ. ഒരു കാര്യമില്ലാതെ കാലത്തെ നാണം കണ്ട ഞാനും. നിനക്ക് എന്താ ഇപ്പൊ വേണ്ടത്? അവരെ പോയി കാറി കയറണോ? കയറുന്നില്ലെന്നേ. കോളേജിലേക്കല്ലേ ചോദിച്ചു കേട്ടില്ലേ? കോളേജിലേക്കല്ലേ എന്ന് ആണെങ്കിൽ ആദ്യത്തെ ദിവസമെങ്കിലും കോളേജിൽ സമയത്തിന് ചെല്ലണമെന്നുള്ള വിചാരമില്ലല്ലേ? സമയം എന്തായിരുന്ന വിചാരം? വാച്ച് നോക്ക്. ഓ, വാച്ചില്ലേ. അപ്പൊ ഇനി ആ എക്സ്ക്യൂസും പറഞ്ഞ് കോളേജിൽ തോന്നിയ നേരത്തെ എത്തിയാൽ മതി എന്നാണോ? ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. ഇനി ഇവിടുന്ന് ആടി കുരുങ്ങി അവിടെ എത്തുമ്പോഴേക്കും ഞങ്ങൾ സമയത്തിന് എത്തിക്കൊള്ളാം. അക്കാര്യത്തിൽ നിങ്ങളെക്കാൾ റെസ്പോൺസിബിലിറ്റി എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങൾ സമയത്ത് കോളേജിൽ എത്തുകയോ എത്താതിരിക്കുകയോ ചെയ്യും, അത് നിങ്ങൾക്ക് എന്താ കാര്യം? കാര്യമോ? ഉണ്ട്. കോളേജ് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ് എന്നെ ശമ്പളം തന്നെ ഇരുത്തിയിരിക്കുന്നത് പിള്ളേര് തോന്നിയ നേരത്ത് വരാതിരിക്കാനാ. മനസ്സിലായോ? എന്താ വാചക നിന്നേ? സോറി സർ. ശരി, കേറ്.
എവിടാ താമസിക്കുന്നത്? ഹോസ്റ്റലില്. പിന്നെ കാലത്തെ ഈ പള്ളി വന്നത്? ചോദിച്ചത് കേട്ടില്ലേ? ആദ്യത്തെ ദിവസം അവിടെ പോയി പ്രാർത്ഥിച്ചു വന്നാൽ ഫസ്റ്റ് ക്ലാസ് കിട്ടുമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? സീനിയേഴ്സ്. പരിചയമില്ലാത്ത ഒരു മനുഷ്യന്റെ കാറിൽ കയറി ഇത്രയും നേരം സുഖിച്ച് യാത്ര ചെയ്തിട്ട് ഒരു താങ്ക്സ് പറയാനുള്ള മാനേഴ്സ് പോലും ഇല്ല അല്ലേ? താങ്ക് യു സർ. ഒപ്പം പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു ലിഫ്റ്റ് ഓഫർ ചെയ്താൽ അത് വേണ്ടെന്ന് പറയാനോ വേണ്ടത്? സോറി സർ. ശരി, മൂന്നുപേരും കൂടെ ഒരുമിച്ച് ക്ലാസ്സിൽ പോയിരുന്നുള്ളൂ. ആ പിന്നെ ഒരു കാര്യം, ശരിക്കുള്ള പ്രിൻസിപ്പലിനെ കാണുമ്പോ ബോധം കെട്ട് വീഴരുത്. ഇതെന്റെ അപ്പാപ്പന, ഡാഡിയുടെ നേരനിയൻ മിസ് റോയി വർഗീസ്. ഹലോ. സോറി മോളെ, ഫസ്റ്റ് ഡേ എന്നെ ആര് റാഗിയെന്ന് പേടിച്ചു പേടിച്ചു വരുമായിരുന്നു. എനിക്ക് റാഗിയാൻ കർത്താവ് തന്നെ ഒരാളിനെ ഇട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മേ കം ഇൻ സർ? യെസ്. ആ ടേക്ക് യുവർ സീറ്റ്. സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. ഇതിനു മുമ്പ് എവിടെയെങ്കിലും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല. എന്താ അത്? എങ്ങും കിട്ടിയില്ല. അതെന്താ കിട്ടാഞ്ഞത്? ശ്രമിച്ചില്ല. ശ്രമിക്കാതെ പണി കിട്ടാൻ താനെന്താ അമേരിക്കൻ പ്രസിഡന്റിന്റെ കൊച്ചുമോനോ? ഐ ഹോപ്പ് യു വോണ്ട് മൈൻഡ്. യെസ്, ഐ ഡു മൈൻഡ്. നിങ്ങൾക്ക് സ്മോക്ക് ചെയ്യാം. ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്നിടത്തോളം കാലം എന്റെ ഈ മുറിയിൽ സ്മോക്ക് ചെയ്യാൻ പാടില്ല. ഐ വോണ്ട് അലൗ ദാറ്റ്. സോറി സർ. തന്നെ അടിക്കോ. എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളിനെ പറ്റി എനിക്ക് കറക്റ്റായ ഒരു പിക്ചർ ആവശ്യമാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. മദ്യപാനം ഉണ്ടോ? അങ്ങനെയില്ല. എന്ന് പറഞ്ഞാൽ? വല്ലപ്പോഴും. ഗ്രാസ് ഉണ്ടോ? കഞ്ചാവുണ്ടോന്ന്? ഇല്ല. ഡ്രഗ്സ്? പണ്ട് നോക്കിയിട്ടുണ്ട്, ഇപ്പോഴില്ല. റൊമാൻസ്? ഇല്ല. കാര്യമില്ലാതെ പെമ്പിള്ളേർക്ക് അനോണിമസ് ടെലിഫോൺ കോൾസ് വിളിക്കുന്ന ഏർപ്പാടുണ്ടോ? ഇല്ല. അഥവാ അങ്ങനെ ഉണ്ടെങ്കിലും ഓഫീസ് ടെലിഫോൺ അതിനുവേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല. സർ, ഓഫീസ് അവേഴ്സിൽ ഓഫീസ് വർക്ക് മാത്രം. മനസ്സിലായോ? സർ, അബദ്ധത്തിലായാലും അറിഞ്ഞുകൊണ്ടായാലും ഒരു തെറ്റ് രണ്ടാമത് ആവർത്തിക്കാൻ ഇടവരരുത്. അങ്ങനെ കണ്ടാൽ അപ്പ ഞാൻ പിടിച്ച് പുറത്താക്കും. ഇന്ന് ചാർജ് എടുക്കാൻ തയ്യാറായിട്ടാണോ വന്നിരിക്കുന്നത്? അല്ല, നാളെ മുതൽ വരാം. ഇറ്റ്സ് ഓൾ റൈറ്റ്. 900 രൂപ ഞാൻ ശമ്പളം തരും. മതിയല്ലോ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. അതൊരു 1000 ആയിരുന്നു. ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോ ഒരു സ്റ്റൈലായിരുന്നു. പറ്റില്ല. ആഫ്റ്റർ ഓൾ ദി ഡിഫറൻസ് ഈസ് ഓൺലി 100 ബക്സ്. അതുകൊണ്ടല്ല, ഒരു 4 ഫിഗർ സാലറി വാങ്ങിക്കാൻ തക്കവണ്ണം നിങ്ങൾ മെച്ചൂർ ആയിട്ടില്ല. അങ്ങനെ ആയി എന്ന് എനിക്ക് തോന്നുമ്പോ കൂട്ടിത്തരാം. ഫോർ ദ ടൈം ബീങ് ഐ വിൽ ബി ഗിവിംഗ് യു 900 rupees. അഗ്രീഡ്? അഗ്രീഡ്. മൈ ഡിയർ അങ്കിൾ, ഹോസ്റ്റലിൽ വന്നിട്ട് എനിക്കിപ്പോഴേ കത്തെഴുതാൻ സാവകാശം കിട്ടിയുള്ളൂ. കോളേജും ഹോസ്റ്റലും ഒക്കെ ആയിട്ട് ഇതിനോടകം പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. എല്ലാം നല്ല കൂട്ടുകാരാണ്. എന്റെ റൂംമേറ്റ് രാജലക്ഷ്മി എന്നൊരു കുട്ടിയാണ്. അവളാണ് ഇവിടെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഞാനൊരു ഓർഫൻ ആണെന്ന കാര്യം ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല. മദർ സുപ്പീരിയർ പറഞ്ഞതനുസരിച്ച് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് എന്റെ അപ്പനും അമ്മയും ഒക്കെ ഗൾഫിലാണെന്നാണ്. കള്ളം പറയാൻ എനിക്കിഷ്ടമല്ല, എന്നാലും മദർ പറഞ്ഞതുകൊണ്ട് അങ്ങനെ പറയാൻ ധൈര്യം കിട്ടി. അങ്കിൾ തന്ന വേഷങ്ങൾ കൂടി ആയപ്പോൾ ഞാൻ പറയുന്നത് എല്ലാവരും വിശ്വസിച്ചു. കയ്യിൽ വാച്ച് ഇല്ലാത്തത് മാത്രം ചിലർ കണ്ടുപിടിച്ചു. എന്നാലും ആർക്കും സംശയമില്ലാത്ത രീതിയിൽ ഞാനതെല്ലാം മറച്ചു വെച്ചു. കയ്യിൽ വാച്ച് ഇല്ലാത്തത് മാത്രം ചിലർ കണ്ടുപിടിച്ചു. ഇത് മതി. സ്ട്രാപ്പോ ചെയ്യണോ? ഞാനൊരു അഡ്രസ് തന്നാൽ ഇത് അങ്ങോട്ട് പാഴ്സൽ ചെയ്തേക്കാമോ? ഇതാണ് സീറ്റ്. ഇരുന്നോ.
എടാ കൊച്ചേ, ആദ്യമായിട്ട് ജോലി പ്രവേശിക്കുമ്പോ കർത്താവിനെ മനസ്സിൽ ധ്യാനിച്ച് ഒരു കുരിശെങ്കിലും വരയ്ക്ക്. എങ്ങനെയുണ്ട്, മതിയോ? എന്താടി പെണ്ണെ, ഇളം കാളെ കണ്ട പശുവിന്റെ മാതിരി. ഇന്ന് ഇതൊക്കെ നോക്കി പഠി, നാളെ ഈ സീറ്റിൽ ഉണ്ടെങ്കിലല്ലേ നാളത്തെ കാര്യം ആലോചിക്കണ്ടു. പ്ലീസ്, എന്റെ പൊന്നു മോളല്ലേ, മാറ്റിനോട് പെർമിഷൻ വാങ്ങിക്കുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു. അയ്യോ മഴ്സി, ഇനി ഒരിക്കലാവാം. ഇക്കൊല്ലം എനിക്ക് ബർത്ത്ഡേ ഇല്ല. പോയൊരു പാട്ട് പാടിക്കൊടുക്കൂട്ടി, നിനക്കെന്താ നഷ്ടം വരാൻ? സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന്റെ പ്രൈസ് വാങ്ങിച്ച പാട്ട് വരിക, അങ്ങനെ ഫ്രീ ആയിട്ടൊന്നും പാടാൻ പറ്റുകയല്ല. അയ്യോ അതുകൊണ്ടൊന്നുമല്ല, പിന്നെ പോയി ഒരു പാട്ട് പാടടി, ഞാനും വരാം. അന്ന് നമ്മൾ വരട്ടെ ഇവളുടെ അപ്പാപ്പനില്ലേ, നമുക്ക് അയാളെ തിരിച്ചൊന്ന് വരട്ടാം. ഞാനാണെങ്കിൽ നാട്ടുകാരോടും വീട്ടുകാരോടും എല്ലാം പറഞ്ഞു കഴിഞ്ഞു, നീ വന്ന് പാടുമെന്ന്. ഇനിയിപ്പോ വന്നില്ലേ, നമ്മൾ തമ്മിൽ ഇഷ്ടം. അവളുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ഇല്ല ഷെർലി, ചെല്ലാമെന്ന് പറ. മീറ്റർ എന്ത് പറയുമോ എന്തോ. ഇവരെല്ലാം ഇല്ലേ, അതൊക്കെ ഞാൻ അവരുമായിട്ട് സംസാരിച്ച് സമ്മതിപ്പിച്ചോളാം. നീ ഒന്ന് യെസ് പറഞ്ഞാൽ മാത്രം മതി. ആന്റിക്ക് എഴുതണം. എഴുതിക്കോ. ആന്റി എന്താ പോണ്ടെന്ന് പറയൂ. എന്തോ പോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരില്ല. എഗ്രീഡ്. നീ എഴുത്, നിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഈ വരുന്ന 23-ന് നിനക്ക് പോണോന്ന്. എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ഈ വരുന്ന 23-നാണ്. ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് കുറെ പെൺകുട്ടികളെ അവൾ ക്ഷണിച്ചിട്ടുണ്ട്. പോയാൽ അവിടെ പാടേണ്ടി വരും, പരിചയമില്ലാത്ത വീടാണ്. അങ്ങനെയുള്ളടത്ത് പോയി പാടുന്നതിൽ അങ്കിളിന് വിരോധമുണ്ടോ? യെസ്. ആ വരുന്ന ശനിയാഴ്ച മേഴ്സിയുടെ ബർത്ത്ഡേ ആണ്, വൈകുന്നേരം ഒരു ചെറിയ പാർട്ടിയുണ്ട്, താനും വരണം. സർ അന്ന് വേറെ പ്രോഗ്രാം ഒന്നും ചാർട്ട് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല. അലക്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ രണ്ടുപേരും വരും വൈകുന്നേരം ഷാർപ്പ് 7:30. ഓക്കെ സർ. ഹാപ്പി ബർത്ത്ഡേ. ഹാവ്, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ എല്ലാരും മുമ്പിലും പളിങ്കൂസ് ആയി പോയാ. വരുന്നു പറഞ്ഞാ വരും, ഇല്ലെങ്കിൽ ഞങ്ങൾ കൈയും കാലും കെട്ടിട്ടെങ്കിലും കൊണ്ടുവരും. വൺ മിനിറ്റ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അപ്പാപ്പന അലക്സ് അച്ഛനൊക്കെ ഇതാ അവിടെ നിപ്പുണ്ട്. ഞാൻ വരുന്നു. വേണ്ട, ഞാൻ പോയിക്കോളാം. എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതില്ല. എന്ത് പറ്റി? അവിടെ ഉണ്ടോ നിന്റെ കമ്പനിപ്പെട്ട ചിലരെ? അങ്ങോട്ടല്ലേ. ഇപ്പോ ഞാൻ കാണാതെ ചേർത്തൊലിക്കുക, ഫോൺ അടിക്കുക ഒക്കെ ചെയ്യാം. യു കൻ ബി ഫ്രീ ടുഡേ. ഞാൻ കണ്ടാലും കാണാത്ത പോലെ എന്നുള്ള നോ ഫോർമാലിറ്റീസ്. ഇതിന്റെ സ്വഭാവത്തിൽ വല്ല ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ടോ? ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ പുള്ളിക്ക് എന്നെ നല്ല പേടിയാ. ഞാനും അങ്ങനെ തന്നെ അറുത്തിരിക്കുന്നു. ആരെങ്കിലും ഒരാളെ പേടിയുള്ളത് നല്ലതാ, എങ്കിലും നേരെയാവും. ഇത് അലക്സ് അച്ചായൻ, ഇതാണ് എന്റെ അപ്പാപ്പൻ. അപ്പാപ്പ, ഇത് രാജലക്ഷ്മി, ശ്രീലത, ബിന്ദു, മഞ്ജു, ലൈല. ഇത് ഷെർലി. ഷെർലിക്കും രാജലക്ഷ്മിക്കും അപ്പാപ്പനെ ഓർമ്മ കാണും. അന്ന് ഫസ്റ്റ് ഡേ ഷെർലി അസലായിട്ട് പാടും കേട്ടോ പാപ്പ. മേറ്റന്റെ കാല് പിടിച്ചാ ഞാൻ കൊണ്ടുവന്നേക്കുന്നെ, പാടിച്ചോണം. ആരും പാടിക്കാനൊന്നും മനക്കണ്ട, ഷെർലിയുടെ മോഹം കണ്ടാൽ അറിയാലോ പാടാൻ റെഡി ആയിട്ട് നിൽക്കണം. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ആനി വന്നില്ലേ? അപ്പുറത്തുണ്ട്. സ്വല്പ താമസിച്ചു പോയി, ഇപ്പഴേ ഇറങ്ങാൻ പറ്റിയത്. സീറ്റ് ഒന്നുമില്ല. യു ആർ ഇൻ ടൈം. ആ ഡോക്ടർ മിസ് എൽസി ജോർജ്, ഇതെന്റെ കോളേജ് ഫ്രണ്ട്സ് ആണ്. ഹലോ, എക്സ്ക്യൂസ് മീ. ഇപ്പൊ വരാം.
മിസ്റ്റർ എക്സ് കോട്ടയം, ശേഷിക്കുറവ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ചേട്ടനോട് പറയട്ടെ. അയ്യോ വേണ്ട പ്ലീസ്. ഇപ്പോഴത്തെ പെമ്പിള്ളേര് നല്ല സ്മാർട്ട് ഇനങ്ങളാ. തന്നെ തന്നെ. ആ ഹലോ ഹലോ, ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday, dear Mercy. I'm grateful to you. Ida. Ah, da 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 da. ചിരികളായി നീന്തി കുഞ്ഞിന്റെ ഉള്ളിൽ നിന്നോരായിരം
അമ്മ പാടോ? ആ ഫാദറോ? ഇല്ല. വീട്ടിൽ വേറെ ആരെങ്കിലും പാട്ടുകാരായിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഒറ്റമോള. ഇവിടെ ഇനി ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കണ്ടോടത്തം ബിയറിന്റെ കോളും മാത്രമേ ഉള്ളൂ. ചുമ്മാ കുടിച്ചു മൂത്രമൊഴിക്കുന്നല്ലാതെ നീ വരുന്നോളാ? ഇല്ല, നിങ്ങൾ പോയിക്കോ. വരുന്ന വാട ആ ക്ലബിൽ കയറി രണ്ട് സ്മോളി പിടിപ്പിച്ചിട്ട് പോവാ. ഇല്ല, എനിക്ക് ഇവിടെ നിന്നിട്ട് കാര്യമുണ്ട്. ഓ, നിനക്ക് നിന്റെ ബോസിനെ മണിയടിക്കണമല്ലോ. ഞങ്ങൾ പോവാ. വാടാ ജോപ്പ, നമുക്ക് പോവാ. ഇവൻ പോക്കാശാണ്. പിന്നെ രക്ഷയില്ല. കൺഗ്രാജുലേഷൻ, ഇത്ര നന്നായിട്ട് പാടുമെന്ന് കണ്ടപ്പോ കരുതിയില്ല. താങ്ക് യു. എന്റെ അനിയന ഹസ്ബൻഡിന്റെ ബ്രദർ ബേബി. പരിചയപ്പെട്ടു. റോയിറ്റിന്റെ കൂടെ ഇപ്പോ ഈയിടെ ആ മനുഷ്യരുടെ കൂടെ ഇടപഴകാൻ തുടങ്ങിയത്. ഇതുവരെയോ? ഇതുവരെയോ? ഇതുവരെ മങ്കീഷിന്റെ കൂടെ അല്ലായിരുന്നു. ഇത്രയും നല്ല പാട്ടുകാരിയാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഞാൻ പറയായിരുന്നു, കുട്ടുവിന്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, അങ്ങനെ ഓസിലൊന്നും പറ്റില്ല. ബുക്കിംഗ് എല്ലാം ഞാൻ വഴിക്കും. നീ ആരാ മാനേജരോ? ആ എന്നെ വെച്ചോ. പിന്നെ എല്ലാരും കൂടെ പുകഴ്ത്തി പുകഴ്ത്തി പാട്ടുകാരിയാകെ തളർന്നിരിക്കാന്ന് തോന്നുന്നല്ലോ. എന്താ അസൂയ തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞാ ഉണ്ട്. എന്നാ സ്വല്പം ക്രിറ്റിസൈസ് ചെയ്തിട്ട് പോയിക്കോ. ഒരാളെങ്കിലും വേണമല്ലോ കുറ്റം പറയാൻ. കുറ്റം പറയാനല്ല ഞാൻ വന്നത്, എനിക്ക് ഈ കുട്ടിയുടെ ഒരു അപ്പോളജി പറയാനുണ്ട്. അന്ന് വഴി വെച്ച് കണ്ടപ്പോ ഏതോ ഒരു പെണ്ണെന്ന് മാത്രമേ ഞാൻ കരുതിയിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അന്ന് അങ്ങനെയൊക്കെ ഞാൻ പെരുമാറിയത്. ഐ എം സോറി. ദൈവീകമായ ഒരു കല അതിന്റെ എല്ലാ പെർഫെക്ഷനോടും കൂടി. ഒരു ചെറിയ ഹെൽപ്പ്, പക്ഷെ അത് ചെയ്തു തന്നാ പിന്നെ ജീവിതകാലം മുഴുവൻ ഞാൻ മാത്തച്ചേട്ടന്റെ അടിമ. സംഗതി സിമ്പിൾ, പക്ഷെ ഞാനത് പറഞ്ഞ മാത്തച്ചേട്ടനോട് ദേഷ്യപ്പെടും. ഇല്ല, തല്ലാൻ വരൂ. അത് കേട്ടിട്ട് തീരുമാനിക്കാം. കാര്യം പറ. അതായത്? ഓ, നെഞ്ചിൽ രോമം പറിക്കാതെ കാലമാടാ. അതാ നിൽക്കുന്ന പെമ്പിള്ളേരല്ലേ, അതിലൊരെണ്ണത്തിന്റെ ഹോസ്റ്റലിലെ റൂം നമ്പർ എന്താണെന്ന് ഒന്ന് എനിക്ക് വേണ്ടി ചോദിച്ചു വാങ്ങിച്ചു തരണം. എനിക്ക് വേണ്ടിട്ടാണെന്ന് പ്രത്യേകം പറയണം. തനിച്ചങ്ങ് ആയിക്കൂടെ, ചിലപ്പോ അവള് ചൂടായാലോ. മാത്തച്ചേട്ടനാവുമ്പോ പിന്നെ പ്രായമുള്ള ഒരാളല്ലേ, എന്തായാലും തല്ലി വിട്ടില്ല. എന്റെ പൊന്നു മാത്തച്ചേട്ടനല്ലേ, പ്ലീസ്. എന്റെ പൊന്നുമോനെ, എനിക്കാ പണിയില്ല. നിന്റെ അപ്പൂപ്പന്റെ പ്രായമുള്ള എന്നെ കൊണ്ട് വേണോടാ ഈ പണി ചെയ്യിപ്പിക്കാൻ. നിന്നെ ഞാൻ അത് തന്നെ ഓർത്തു. എന്താ പുള്ളിക്കാരന്റെ മിസ്സിനെ മാത്രം കണ്ടില്ലല്ലോ എന്ന്. ഇല്ലാതെ പിന്നെ എങ്ങനെയാ കാണുന്നത്? അപ്പാ പിന്നെ ക്രോണിക് ബാച്ചിലർ. അതെന്താ അങ്ങനെ പറ്റാൻ? എന്താന്ന് വെച്ചാ കാരണമൊന്നുമില്ല, സമയം കിട്ടിയില്ലെന്നാ ചോദിച്ചാ പറയണത്. പഠിത്തവും ജോലിയൊക്കെ ആയിട്ട് നല്ല പ്രായം കഴിഞ്ഞു പോയെന്നാ പുള്ളിയുടെ സമയം. ഇനിയിപ്പോ നടക്കണ കോളൊന്നുമില്ല. ഇടയ്ക്ക് വല്യമ്മച്ച ചില ആലോചനകളും കൊണ്ടുവരും. അപ്പോഴൊക്കെ അപ്പാപ്പം പറയണത് തൈക്കിളവന്മാരെ കെട്ടി ലേറ്റ് ഹണിമൂൺ ആഘോഷിക്കുന്നത് നാണക്കേടെന്ന. രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് ഒഴിവിട്ടിയാ മോള് നേരെ ഇനി പോരെ കേട്ടോ. ശരി. ഹോസ്റ്റലിൽ കൊണ്ടാക്കിട്ട് ഉടനെ തിരിച്ചു വരണം, കറങ്ങാൻ നിൽക്കരുത്. ഇല്ല. പോയിട്ടില്ല, പക്ഷെ പോകുന്ന ലക്ഷണമാ. രക്ഷയില്ല. തള്ളണോ? ആ സ്വല്പം ഒന്ന് തള്ളി തന്നാ നന്നായിരുന്നു. പാടി. Thank you.
കുട്ടിയുടെ ബാക്കിലേക്ക് മാറ്. See, I love you. അന്ന് വഴി വെച്ച് കണ്ടപ്പോ ഏതോ ഒരു പെണ്ണെന്ന് മാത്രമേ ഞാൻ കരുതിയിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അന്ന് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. ഐ എം സോറി. ദൈവികമായ ഒരു കല അതിന്റെ എല്ലാ പെർഫെക്ഷനോടും കൂടി പഠിപ്പും ജോലിയൊക്കെ ആയിട്ട് നല്ല പ്രായം കഴിഞ്ഞു പോയെന്നാ പുള്ളിയുടെ സമയം. ഇനിയിപ്പോ നടക്കുന്ന കോളൊന്നുമില്ല. ഇടയ്ക്ക് വലിമച്ച ചില ആലോചനകളും കൊണ്ടുവരും. അപ്പോഴൊക്കെ അപ്പൊപ്പം പറയണത് തൈക്കിളമാരെ കെട്ടി ലേറ്റ് അണിമൂൺ ആഘോഷിക്കുന്നത് നാണക്കേടാന്നാ. മൈ ഡിയർ അങ്കിൾ, അങ്കിൾ സമ്മതിച്ചനുസരിച്ച് ഞാൻ ഇന്നലെ മേഴ്സിയുടെ വീട്ടിൽ പാർട്ടിക്ക് പോയിരുന്നു. അവിടെ ഞാനൊരാളെ കണ്ടു. ഇത്ര നല്ലൊരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കുറ്റം പറയാനല്ല ഞാൻ വന്നത്. എനിക്ക് കുട്ടിയുടെ ഒരു അപ്പോളജി പറയാനുണ്ട്. എന്തിന്? വേണ്ട, എനിക്കത് ഇഷ്ടമല്ല. ഹലോ. അതെ അതെ, നിങ്ങൾ ആരാ? കസിനാ. കസിനോ? കസിനെന്ന് പറഞ്ഞാൽ? നാട്ടിന്ന ഒരു ബന്ധുവാ. അവരാച്ചനെന്ന് പറഞ്ഞാ മതി, അവൾക്ക് മനസ്സിലാവും. ഹോൾഡ് ചെയ്യൂ. ആ അതെ, ആ ഡ്രാഫ്റ്റിനെയും കിട്ടിയില്ലേ? കിട്ടിയില്ലേ? കഴിഞ്ഞ ഫ്രൈഡേ ഇവിടെ അയച്ചതാണല്ലോ. അതെ, പിന്നെ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ? നിങ്ങൾ ബാങ്കിൽ അന്വേഷിച്ചോ? അയച്ചത് ഞാനാണല്ലോ. പിന്നെ നിങ്ങൾ എങ്ങനെ എന്നോടത് പറയുന്നത്? ടിമ്പറോ? ആ ടിമ്പറിന്റെ കാര്യം ശരിയാക്കിയിട്ടുണ്ട്. അതങ്ങ് വരും. കൂപ്പിൽ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. കാട്ടിൽ മഴയുണ്ട്, അതുകൊണ്ടുള്ള ഡിലേ ആണ്. മഴ പെയ്താൽ എങ്ങനെയാ കൂപ്പിൽ ജോലി ഉദ്ദേശിക്കുന്ന വേഗത്തിൽ നടക്കുന്നത്? ഹലോ, ഏഴ് ലോറി തടി അങ്ങ് എത്തിയില്ലേ? ബാക്കിയും കൂടെ ഉടനെ അങ്ങ് പോരും. ഹലോ,
ഇനി ഒമ്പത് ലോഡ് കൂടെ. അതെ അതെ. ഹലോ, ആരാ സംസാരിക്കുന്നത്? ആരെയാ വേണ്ടത്? അത് ഉടനെ തന്നെ കയറ്റി വിട്ടേക്കാം. ഇപ്പൊ ബോസ് ഇവിടില്ല, ഉണ്ണാൻ പോയിരിക്കാം. Shut up, you idiot. Thank you. Okay. എടാ പൂക്കാണ്ടി ചെറുക്ക, നിന്റെ വേല മാത്തഞ്ഞേട്ടനോട് വേണോ? കുണ്ടി എത്ര കുളം കണ്ട്, കുളം എത്ര കുണ്ടി കണ്ട്. പോട തന്തെ, കൊല്ലും ഞാൻ. മെനക്കെടുത്താനായിട്ട് ഓരോ നേരത്തെ വലിഞ്ഞു കയറി വന്നിരിക്കുന്നു. ശോഭി, എന്നെ ഇവിടെ കണ്ടതിൽ അതിശയം തോന്നുന്നുണ്ടോ? തീരെ ഇല്ല. ഇല്ലേ? അതെന്താ? പെമ്പിള്ളേര് പോണ വഴിയല്ലേ. ഇവിടേക്ക് അല്ലാതെ പിന്നെ എവിടെ നിങ്ങളെ പോലുള്ള പാർട്ടീസിനെ എക്സ്പെക്ട് ചെയ്യാ? പിന്നെ ഇന്നലെ ഉച്ചക്ക് ഷെർലി ഹോസ്റ്റലിലേക്ക് ഒരാൾ ഫോൺ ചെയ്തിരുന്നില്ലേ? എപ്പോ? ഉച്ചക്ക് ആനയുടെ കാര്യവും തടി പിടിക്കുന്ന കാര്യവും എല്ലാം പറഞ്ഞോണ്ട്. അത് ഞാനായിരുന്നു. ആഹാ. സത്യത്തിൽ അത് പറയാനായിട്ടല്ല ഞാൻ വിളിച്ചത്, പക്ഷെ പറഞ്ഞു വന്നപ്പോ അതങ്ങനെ ആയിപ്പോയി. ഓ, അപ്പൊ അങ്ങനെ ഒരു അസുഖം കൂടി ഉണ്ട്. പറഞ്ഞത് നന്നായി. കളിവിട്, എനിക്കൊരു മറുപടി ട്യൂ ആണ്. അന്ന് കാറ് തള്ളുമ്പോ ഞാൻ ഒരു കാര്യം പറഞ്ഞത് അതിനെന്താ ഷേളിക്ക് പറയാനുള്ളതെന്ന് അറിയാനാ. ഷേളിക്ക് എന്തു വേണമെങ്കിലും പറയാം. എന്തും എന്തും. കാട്ടില് മഴയതുകൊണ്ട് ആന ഒന്നും തടി പിടിക്കുന്നില്ല. ലോറി ആനയൊക്കെ ഉണ്ട്, പക്ഷെ മഴയല്ലേ. ആനയ്ക്കൊക്കെ പനി പിടിച്ചു. പനി നോക്കാൻ ഡോക്ടറെ അയച്ചിട്ടുണ്ട്. ഡോക്ടർ പറയട്ടെ എന്താ കുഴപ്പമെന്ന്. ചെളിയിൽ വഴിക്ക് വീണിട്ട് ഒരു കുട്ടിയാനയുടെ കാലുളുക്കി. അതിന് ഞാനിപ്പ എന്ത് ചെയ്യാനാ? എവിടെ ചവിട്ടി നടക്കണമെന്ന് ആനയോട് എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നേ? സ്റ്റോപ്പ് ഇറ്റ്. എത്ര മഴ പെയ്താലും കാലുളുക്കിയാലും കുട്ടിയാന തടി പിടിക്കും. തടി കൊണ്ട് അവൻ പോകൂ. I love you. I love you. And remember, I will love you forever. നിന്നോട് ആര് പറഞ്ഞു? അവിടെ തന്നെ. കേളിയോ? ആ, കൊള്ളാമല്ലോ. ഏതായാലും പയ്യനൊന്ന് സൂക്ഷിച്ചോ, വരട്ടാനൊന്നും പോണ്ട. പക്ഷേ ഒരു കണ്ണിരുന്നോട്ടെ. എനിക്ക് പിടികിട്ടാത്ത അതല്ല, അവൻ ഇങ്ങനെയൊന്നും ഒരു പെമ്പിള്ളേരോടും പറഞ്ഞു കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വല്ല ഊളത്തരവും കാണിക്കുമെന്നല്ലാതെ പെമ്പിള്ളേരോട് സീരിയസ് ആയിട്ട് ഒരു അപ്രോച്ച് ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എന്നെ കണ്ടുമുട്ടുന്നത് വരെ ഇവിടെ ഇരിയാൻ പിന്നെ എന്നതായിരുന്നു പണി? നിന്നോട് ഞാൻ ഊളത്തരമേ കാണിച്ചിട്ടുള്ളൂ. പിന്നെ പിന്നെ ഊളത്തരം കൊണ്ട് എന്റെ അടുത്ത് വന്നിരുന്നേൽ കളി മാറിയനെ. അന്ന് ഞാൻ ഷോർട്ട് പുട്ടിന്റെയും ജാവലിന്റെയും ചാമ്പ്യനാ. ഊളത്തരം കൊണ്ട് വന്ന പിള്ളേരോട് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കി എങ്ങനെയുണ്ടായിരുന്നു അനുഭവം എന്ന്. അല്ല, അവൻ ഇത്ര സീരിയസ് ആയിട്ട് എടുത്തിരിക്കുകയാണെങ്കിൽ നമുക്കതൊന്ന് ജോഡിച്ചു കൊടുക്കണമല്ലോ. അതിന് ആ പെണ്ണിനും കൂടെ തോന്നണ്ടേ? തോന്നണം, തോന്നണേ. നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. അത് ചെയ്യാം, പക്ഷെ പെണ്ണിന്റെ മനസ്സാ. കർത്താവ് നേരിട്ടിറങ്ങി വന്ന് ഇടപെട്ടാലേ അവിടെ എന്തെങ്കിലും ചലനം നടക്കുള്ളൂ. ഒത്താ നല്ല അലയൻസ് ആയിരിക്കും. അവളുടെ പാട്ട് കേട്ടില്ലായിരുന്നു? പാട്ടും കൂത്തും ഒന്നും കൊണ്ട് ഹിതിയാന്റെ മനസ്സിളകുകയല്ല, അതെനിക്കറിയാം. കാശുള്ള പെണ്ണാണല്ലോ, ഒത്താ നല്ല സ്ത്രീധനം മേടിച്ചു കൊടുക്കാല്ലോ എന്നുള്ളതല്ലേ ഇപ്പോഴത്തെ നോട്ടം. ഏതായാലും റോയിച്ചും തന്നെ അതങ്ങ് ഹാൻഡിൽ ചെയ്യും. ഇവിടെ ഏൽപ്പിച്ച വിളിച്ച് വരട്ടും ചാട്ടും ഒക്കെ ആയിട്ട് സംഗതി ആകെ വഷളാകും. ഇങ്ങനാണോടോ പെമ്പിള്ളേരെ ലൈൻ അടിക്കുന്നത്? ഞാൻ വിചാരിച്ചത് താൻ ആ ലൈനിലൊക്കെ ഒരു മാസ്റ്റർ ആയിരിക്കും. പെണ്ണിന്റെ ഭാഗത്തു നിന്ന് പരാതി വന്നാൽ നമ്മുടെ അടവ് പിഴച്ചൂന്നല്ലേ അർത്ഥം. ഇങ്ങോട്ട് വന്ന് കുത്തണം. നമ്മള് ബെയ്റ്റ് വിട്ട് ചുമ്മാ കരയിലിരിക്കാകും. കണ്ണു അടച്ചു ഒന്നും അറിയാത്ത പോലെ ഇരിക്കണം. ആദ്യത്തേന് കൊത്തിയില്ലെങ്കിൽ തീറ്റ മാറി വേറെ കൊരുത്തിട്ട് കൊടുക്കണം. മൂന്നാലെണ്ണം മാറി മാറി ഇട്ട് കഴിയുമ്പോൾ ഒരെണ്ണത്തെ കൊത്തു വീഴും. കൊത്തെന്ന് പറയുമ്പോൾ കള്ളക്കൊത്തുണ്ട്, അത് സൂക്ഷിക്കണം. ശരിക്കുള്ള കൊത്ത് കിട്ടി എന്ന് കാണുമ്പോൾ ടേക്ക്, സാധനം നമ്മുടെ കസ്റ്റഡിയിൽ. അല്ലാതെ വെള്ളവും പായലും ഇളക്കിക്കൊണ്ട് പുറകെ ചെന്നാലേ ഈ കക്ഷികൾ പിളിപിളാന്ന് പറഞ്ഞ് തെന്നിത്തെറിച്ചങ്ങ് പോയിക്കളേ. കാര്യങ്ങൾ നടന്നോട്ടെ, കാര്യമാണ്. പക്ഷേ സ്വയം നാറരുത്, നമ്മുടെ ഓഫീസിനെ നാട്ടിക്കരുത്. യു ഗോട്ട് ദ പോയിന്റ്? യെസ് സർ. ആ, ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇതിപ്പോ നാടൊട്ടൊക്കെ പാട്ടാക്കിയിട്ട് ആര് എന്ത് പാട്ടാക്കി? ഇല്ലേ, ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ബോസ് അറിയുന്നത്?
അങ്ങയുടെ ഒരു കൊഞ്ഞാണ്. ഇത് കേട്ടവരിക്ക് എന്നെ വിളിച്ച് ചാടിക്കാൻ. റോയ് ചാൻ വഴക്ക് പറഞ്ഞോ? വഴക്കല്ല, എന്നാലും എന്താ പുള്ളി പറഞ്ഞേ? അയാളുടെ അമ്മൂമ്മയുടെ കോക്കനട്ട്. എന്നാലും എന്താ പുള്ളിക്കാരൻ പറഞ്ഞേ? എന്നെയും ചീത്ത പറഞ്ഞു. നേടി എന്ന് ചോദിച്ചാ മതി. ഒരു കാര്യം ഓർത്തു, എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. കൂടുതൽ പത്നി അമഞ്ഞാലുണ്ടല്ലോ, ഞാൻ പ്രേമിച്ച് വശം കെടുത്തി കളയും. ആ ഇവിടെയും കോളേജിലൊക്കെ കയറി ഇറങ്ങി ഞാൻ പ്രേമിച്ച് കുളമാക്കും. പിന്നെ പിന്നെ അന്നേ ഉന്നയൊന്നുമല്ല, ഞാൻ കാണിച്ചുതരാം. എവിടെ റോയ് സാർ? ഇവിടെ ഇരുന്നാ മതി, ഞാൻ വിവരം പറയാം. അവിടെ നിൽക്കൻ ഇങ്ങോട്ട് വരാൻ കുതിര പോലെയല്ലേ ഓടുന്നു. അവിടെ ഇരിക്കാൻ വിളിച്ചിട്ട് വന്നാ മതി എന്ന് പറഞ്ഞിട്ട് ആര് കേൾക്കാൻ? മറിഞ്ഞേട്ടാ, കുഞ്ഞുങ്ങളോട് രണ്ട് ചായ കൊണ്ടുവരാൻ പറയും. ചായ കുടിക്കുമല്ലോ. പിന്നെ എന്താ വിശേഷിച്ച്? പറയൂ. ശല്യം കുറെ കൂടുന്നുണ്ട്. ഹോസ്റ്റലിലൊക്കെ വന്ന് ശല്യപ്പെടുത്തുക. ആരെ? ഞാനോ? അയ്യോ അല്ല. പിന്നെ ആ ആള് ബേബിയോ? വിളിപ്പിക്കണമെന്നില്ല. വിളിക്കാതെ എങ്ങനെ? പിന്നെ വിളിപ്പിച്ച് പറഞ്ഞാ മതി. ആ ബേബിയെ വിളിക്ക. എന്താ ഇത്? പിന്നെയും പരാതിയാണല്ലോ. ഹോസ്റ്റലിൽ പോയിരുന്നോ? ഓ, ഈ ഹോസ്റ്റലും കോളേജൊന്നും അല്ലാതെ വേറെ എന്തെല്ലാം സ്ഥലങ്ങളുണ്ട് ഒരു പെണ്ണിനും ആണിനും തമ്മിൽ കാണാൻ. ചീത്തപ്പേര് ഒഴിവാക്കാം, കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പുരോഗമിക്കുകയും ചെയ്യും അല്ലേ? എന്നെ ഇപ്പൊ ആരെങ്കിലും വന്ന് കാണണ്ട. എങ്കി വേണ്ട. ഒന്നാമത് ആ കുട്ടിക്ക് അപ്പനും അമ്മയില്ല. ഗൾഫിലിരിക്കുന്ന അവര് മോളെ പറ്റി എന്തെങ്കിലും ചീത്തപ്പേര് കേൾക്കാൻ ഇടയായാൽ എത്രമാത്രം വിഷമിക്കും, ശരിയല്ലേ? വേണ്ടപ്പെട്ടവരും സ്വന്തക്കാരും ആരും അടുത്തില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ഇടപെടുമ്പോ യു ഷുഡ് ബി ഡബിളി കെയർഫുൾ അല്ലേ? അതിന് ഞാനങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. ചെയ്തില്ല? പിന്നെ ഇപ്പൊ എന്താ? ഷേളി പറയുന്നത് ബേബി ഇനി ആ കുട്ടിയെ ഹോസ്റ്റലിൽ ചെന്ന് കാണണ്ട എന്നാണ്. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് കാണുന്നില്ല. അതാണ് അതിന്റെ കറക്റ്റ്. വേറൊരു മീറ്റിംഗ് പ്ലേസ് ആ കുട്ടി സജസ്റ്റ് ചെയ്യുന്നത് വരെ എന്നെ ആരും അങ്ങ് വന്ന് മീറ്റ് ചെയ്യണ്ട. ഓക്കെ, പിടികിട്ടിയല്ലോ. ചുമ്മാ കണ്ണുമടച്ച് കരയിലിരിക്കുക. യു കൻ ഗോ നൗ. താങ്ക് യു സാർ. യു ലൈക്ക് ടു ഹാവ് എ ടീ? വേണ്ട, ഞാനിപ്പോ കഴിച്ചേ ഉള്ളൂ. ഓക്കെ. ഇനി എനിക്ക് കുട്ടിയോട് പറയാനുള്ളത്, മേലാലി മാതിരി സില്ലി റൊമാൻസിന്റെ കാര്യവും പറഞ്ഞ് ഈ ഓഫീസിൽ വരാൻ പാടില്ല. എനിക്കിത് കേൾക്കാൻ നേരമില്ല, താല്പര്യവുമില്ല. മനസ്സിലായോ? എന്താണ് ഈ ധരിച്ചിരിക്കുന്നത്? ഒരു പയ്യൻ ഒരു പെണ്ണിനോട് എന്തെങ്കിലും തമാശ പറഞ്ഞാൽ അതൊരു ഇന്റർനാഷണൽ പ്രോബ്ലം ആകുമെന്നാണ്. ഇഷ്ടമുണ്ടോണ്ട് ഇല്ലേലില്ല, രണ്ടായാലും സ്വയം കൈകാര്യം ചെയ്യാൻ പഠിക്കണം. ഉപദ്രവം കൂടി വരികയാണേലേ കാലിൽ നല്ല സ്ലിപ്പർ കിടപ്പുണ്ടല്ലോ, അതെടുത്തൊരു പൂശങ്ങ് പൂശണം. ഇത് രണ്ടുമല്ലാത്ത പരുവത്തിൽ ഒരുമാതിരി മിഴും മിഴാന്ന് വരാല് മാതിരി. ഞാനിവിടെ ഓഫീസും ഫോണും വെച്ചിരിക്കുന്നത് കോളേജ് പിള്ളേരുടെ റൊമാൻസ് പ്രശ്നം കൈകാര്യം ചെയ്യാനാണെന്നാണ് എന്റെ വിചാരം. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ മിനിറ്റിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. മനസ്സിലായോ? ആണിന് പെണ്ണിനോട് ഇഷ്ടം തോന്നും, പെണ്ണിന് ആണിനോട് ഇഷ്ടം തോന്നും. അത് നിനക്കും തോന്നും, ഈ പറയുന്ന എനിക്കും തോന്നും. അത് അത്ര വലിയ സിനൊന്നുമല്ല. മേലാൽ ഇക്കാര്യവും പൊക്കി പിടിച്ചു എന്റെ ഓഫീസിൽ കയറി വരരുത്. ചായ കുടിക്കും.
എന്താ പേടിയില്ലേ? ഇല്ല. ഒന്ന് വരട്ടെ കരയിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോ അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ കരയാറില്ല. അപ്പനെ അമ്മയെ ഒന്നും പേടിയില്ലേ? ഇല്ല. അതെന്താ അങ്ങനെ? അതങ്ങനെയാ. പിന്നെന്താ വീട്ടിലേക്ക് വരാഞ്ഞത്? വിളിച്ചില്ലല്ലോ. അന്ന് അമ്മച്ചി വിളിക്കുന്ന കേട്ടല്ലോ. അമ്മച്ചി മാത്രം വിളിച്ചാ മതിയോ? പിന്നെ ഞാൻ വിളിക്കണം. എങ്കിലും ഇതാ വിളിച്ചിരിക്കുന്നു. എന്ന്? അടുത്ത ഞായറാഴ്ച ഞങ്ങൾ ഒരു പിക്നിക് പ്ലാൻ ചെയ്തിട്ടുണ്ട്, കൂടുന്നോ? കൂടാ. ഹോസ്റ്റലിലെ ബോറടി നിന്ന് ഷെയറിലേക്ക് ഒരു ഒഴിവുമായി ഞങ്ങൾക്ക് ഒരു നല്ല പാട്ടം കേൾക്കാം. പാടാൻ ഒരു പെണ്ണ് എഗ്രിഡ് ആണല്ലോ. 100 വട്ടം. ഞാൻ ഇറങ്ങുന്നു. ഓക്കെ. അല്ല, എനിക്കിപ്പോഴൊരു സംശയം. ഈ പരാതി എന്നൊക്കെ പറഞ്ഞ് അതിന്റെ കെയർ ഓഫില് എന്നൊരു ഫൂൾ ആക്കിക്കൊണ്ട് ബേബിയെ കാണാൻ വന്ന വരവാണോ ഇതെന്ന്? അങ്ങനെയുണ്ടെങ്കിൽ ഒരാളിനെ കെയർ ഓഫ് എനിക്ക് ആവശ്യമില്ല. അയാളോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ അയാളെ പുറത്തെവിടെങ്കിലും വെച്ച് കണ്ടോളുമായിരുന്നു. ഈ ഓഫീസിൽ വന്ന് റോയ്ച്ചിന്റെ വാല്യുബിൾ ടൈമും കളഞ്ഞ് എനിക്ക് പുള്ളിക്കാരന്റെ കാണേണ്ട കാര്യമില്ല. പരാതി ഞാനൊരു ഫൂൾ ആക്കുകയായിരുന്നു, സമ്മതിച്ചു. പക്ഷെ ഞാൻ വന്നത് അയാളെ കാണാനല്ല, റോയ്ച്ചനെ കാണാന. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. താങ്കൾ ആവശ്യപ്പെട്ട പ്രകാരം ഷേർലിയുടെ 3-4 ഫോട്ടോഗ്രാഫ്സ് ഇതോടൊപ്പം അയക്കുന്നു. അങ്കിളിനാണെന്ന് അറിഞ്ഞപ്പോൾ ഫോട്ടോ എടുക്കുന്ന കാര്യത്തിൽ അവൾക്ക് വലിയ ഉത്സാഹമുണ്ടായിരുന്നു. ഞാൻ വന്നത് അയാളെ കാണാനല്ല, റോയ്ച്ചായിനെ കാണാനാ. കഴുവാറുടെ മോളെ, നിനക്ക് എന്റെ മോളാകാനുള്ള പ്രായമുള്ളൂ. നല്ല നേരത്ത് ഞാൻ കെട്ടിയിരുന്നെങ്കിൽ നിന്റെ പ്രായത്തിലൊരു മോൾ എനിക്കുണ്ടായാലേ. മനസ്സിലായോ നിനക്ക്? ഹലോ, അലക്സ് അല്ലേ? ഉറക്കമായോ? പിന്നെന്താ രണ്ടും കൂടെ അവിടെ കൊച്ചുറങ്ങിയോ? ആ പിന്നെ ഞായറാഴ്ച പിക്നിക്കിന് പോകുമ്പോ ബേബിയെ കൂടെ വിളിച്ചോ. വിളിച്ചാൽ അവൻ വരുമെന്നേ. ഞാൻ സജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാ മതി. ആ അവൻ പിന്നാലെ കുളിക്കുന്ന പെണ്ണില്ലേ, ആ അവള് തന്നെ. അവളോട് വേണമെന്ന് പറഞ്ഞാൽ അവൻ ചാടിപ്പോരും. പോരുന്നേ, പോരാതെ എവിടെ പോവാനാ? ആ ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്. റെഡി ആയില്ലേ? ദേ ഒരു മിനിറ്റ് മോനെ പിടിച്ചേ, ഞാൻ ഇപ്പൊ വരാം. ബേബി വരുന്നില്ലേ? അവൻ വരുന്നില്ല. അതെന്താ? എന്തോ അവൻ വരുന്നില്ലെന്നാ പറഞ്ഞത്. അതെന്താ അങ്ങനെ? എന്തോ അവൻ വരുന്നില്ല, ഞാൻ വിളിച്ചതാ. ഈ കൊച്ചുണ്ടെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. അതാ കൂടുതൽ കുഴപ്പമായത്. അത് പറഞ്ഞപ്പോ അവൻ എന്നെ കൊല്ലാൻ വരുവാ, അവനത്ര ചീപ്പല്ലെന്ന് പറഞ്ഞു. ആ ഡോർ അടയ്ക്കണ്ടേ? അതൊക്കെ അവൾ അടച്ചോളൂ. എവിടെ മോൻ? ഇവിടെ ഉണ്ട്. ആ
ബേബിയെ കൊണ്ടുവരാത്തതിന് കാരണം ഞാനോ മറ്റോ ആണെന്ന് ധരിച്ചിട്ട പെണ്ണ് എന്നോട് ദേഷ്യം. അവൻ പറയുന്ന അവൻ ആ പെണ്ണോട് വാശിയാണെന്ന്. എന്തായാലും ഇത്രയായ സ്ഥിതിക്ക് അവൻ അവളെ കെട്ടുവെന്ന് ഡിക്ലെയർ ചെയ്തിരിക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ആലോചിച്ചാലോ, വെറുതെ അതിനെ പിള്ളേരെ വലയ്ക്കുന്നേ. അത് ഞാൻ പറഞ്ഞു, അവൻ പറയുന്ന അതിന് അവൻ ആരുടെ ഒത്താശ വേണ്ടെന്ന്. വളച്ചു കെട്ടുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. അവളുടെ അപ്പനും അമ്മയെ സമ്മതിക്കുമോ? അതൊക്കെ നമുക്ക് പറഞ്ഞ് സമ്മതിപ്പിക്കാം. ആദ്യം അവനോട് അവളുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ പറ. അങ്ങോട്ടും ഇങ്ങോട്ടും വാച്ച് പിടിച്ചു നിന്നാൽ അങ്ങനെ അങ്ങനെ നടക്കും. ഷേലിമോള് വെക്കേഷന് വീട്ടിൽ പോകുന്നു, അതോ കുറച്ച് ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് താമസിക്കുന്നു? അയ്യോ, എനിക്ക് പോണം. രണ്ടു ദിവസം തന്നിട്ട് പോയാൽ മതിയേ. അയ്യോ, ആന്റി എന്നെ കൊല്ലും. ഷേർലി നിൽക്കുകയാണേൽ ഞാനും കുട്ടും കൂടി വന്ന് താമസിക്കാം. അപ്പൊ അലക്സ് അച്ഛാനോ? അങ്ങേര് കുറച്ച് ദിവസം തനിച്ചു കിടക്കട്ടെ. അങ്ങേര് തനിച്ചു കിടന്നോളും, ആന ചേച്ചിക്ക് പറ്റത്തില്ല.
എന്തിനാ ഇവിടെ ഒന്ന് പറഞ്ഞു വിടുന്നത്? റോയിച്ചെ അങ്ങോട്ടും അങ്ങോട്ടും ഓടിപ്പോയതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചിട്ടും വിളിയാക്കാത്തതുപോലെ. അതുകൊണ്ടല്ലേ ഞാൻ പിന്നാലെ വന്നത്. എന്തിനാ എന്റെ പിന്നാലെ കുട്ടി വരാൻ തുടങ്ങിയത്? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ അത്? എന്താണെന്ന് പറയൂ. നേരത്തെ എന്നെയും ബേബിയും ചേർത്ത് തമാശ പറഞ്ഞത്? ഞാൻ കേട്ടു, എനിക്കത് ഇഷ്ടമല്ല. രോയിച്ചയെ വിളിച്ചോണ്ടാ ഞാൻ വന്നത്, അല്ലാതെ വെറുതെ. ലുക്ക്, എനിക്ക് എന്ത് പ്രായമുണ്ടെന്നാ നിന്റെ വിചാരം? പച്ചയ്ക്ക് പറഞ്ഞ നിന്റെ അച്ഛനായുള്ള പ്രായമുണ്ട്. ഓ പ്രായം, എന്റെ പ്രായത്തിലുള്ള ഒരു ലക്ഷം ആമ്പിള്ളേരുണ്ടാവും, അതിന് ഞാനെന്ത് വേണം? അവരെല്ലാം എന്റെ പേരിലങ്ങ് ഇഷ്ടപ്പെട്ടോളണോ? കുട്ടി, ഞാൻ പറയുന്നത് മനസ്സിലായി, എന്നിട്ട് സംസാരിക്കും. നിനക്കൊരു 25 വയസ്സുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് 25 വയസ്സായിരുന്നെങ്കിൽ ഞാനിങ്ങനെ പറയില്ലായിരുന്നു. ഇതിപ്പോ രണ്ടുപേർക്കും തമ്മിൽ ഒരു 20 വയസ്സിന്റെങ്കിലും ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. ഉണ്ട് കുട്ടി. എങ്കിൽ എനിക്ക് 25 വയസ്സാ, അല്ലെങ്കിൽ റോയിച്ചാന് 25 വയസ്സാ, അപ്പോഴോ? കുട്ടോ, പ്രായം പെണ്ണുങ്ങളെ കെട്ടാൻ പഠിച്ചിട്ടല്ലേ റോയിച്ചായും കല്യാണം കഴിക്കാൻ നിൽക്കുന്നത്. എനിക്കറിയാം. ഇതൊക്കെ ആര് പറഞ്ഞു കേൾപ്പിച്ചു? അതൊക്കെ എനിക്കറിയാം, അതുകൊണ്ടല്ലേ. പിന്നെ മഹേഴ്സി പറഞ്ഞതോ? അവള് ചുമ്മാ നിന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. എനിക്കിനി ഈ ജന്മത്തിൽ വിവാഹമേ വേണ്ട, അതെന്റെ ഒരു തീരുമാനമാണ്. ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല, ഇനിയിപ്പോ വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ. ആദ്യമേ ഞാനത് കള്ളം പറഞ്ഞുപോയി, മദർ പറഞ്ഞിട്ട. എങ്കിലും എനിക്കിപ്പോ അതാ വലിയൊരു വിഷമം. തുറന്ന് പറയായിരുന്നു, പറയായിരുന്നു. പണത്തിന്റെ പേരിൽ ആളുകളെ അളക്കുന്ന ആളല്ല പുള്ളിക്കാരൻ. ഒരുപക്ഷെ ഞാനൊരു ഓർഫനേജിൽ നിന്ന് വരികയാണെന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ എന്നെ കൂടുതൽ ഇഷ്ടപ്പെടുമോന്ന് എനിക്കിപ്പോ തോന്നുന്നു. എന്താ വേണ്ടെന്ന് നിന്റെ അങ്കിളിനോട് എഴുതി ചോദിച്ചാലോ? അതെങ്ങനെ ഒക്കുന്നേ? ഇവിടെ മടത്തല സെൻസറും കഴിഞ്ഞിട്ടല്ലേ എന്റെ കത്ത് അങ്കിളിന് കിട്ടൂ. ഇങ്ങനെ വല്ലതും ഉണ്ടെന്നറിഞ്ഞ അന്ന് മദർ എന്റെ പഠിപ്പ് നിർത്തും. ഓ, ഇനിയിപ്പോ എന്നെ ഇഷ്ടമാണെന്ന് പുള്ളിക്കാരൻ തുറന്നു പറഞ്ഞാൽ മാത്രമേ എനിക്കത് പറയാൻ ധൈര്യം കിട്ടൂ. എന്നെങ്കിലും ഒരിക്കൽ ഞാനത് പറയും, അത് ഉറപ്പ്. കൊടുത്ത കിട്ടാത്ത സാധനമല്ല സ്നേഹം. പറഞ്ഞു കേട്ടിടത്തോളം പുള്ളിക്ക് നിന്നെ ഇഷ്ടമാ. പ്രായവ്യത്യാസവും സമുദായം എന്തു പറയുന്ന തോന്നലുകൊണ്ടായിരിക്കും ഒരുപക്ഷെ തുറന്നു പറയാൻ മടിക്കുന്നത്. എന്തോ ടിമ്പറിന്റെയും ഏലത്തിന്റെയും ആ രണ്ട് ബ്രാഞ്ചിന്റെ ചാർജ് ഞാൻ ബേബി ഏൽപ്പിക്കാൻ. സെപ്പറേറ്റ് ഓഫീസ്, ടെലിഫോൺ, ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാൻ കാറ്, ഇത്രയും ഉണ്ടായിരിക്കും. താങ്ക് യു സർ. അടുത്ത മാസം മുതൽ ശമ്പളത്തിലും ഒരു ഇൻക്രീസ് ഉണ്ടായിരിക്കും. 1500 രൂപയായിട്ട് തൽക്കാലം ഞാൻ ഫിക്സ് ചെയ്യുന്നു. ബിസിനസിന്റെ വളർച്ച അതനുസരിച്ച് കൂട്ടിത്തരാം. മതിയല്ലോ? മതി. സത്യത്തിൽ ബേബിയുടെ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. തുടക്കത്തിൽ അലക്സ് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വെച്ചതാണ്, അറിയാമല്ലോ. ബട്ട്
യു ഹാവ് പ്രൂവ്ഡ് യുവർ സെൽഫ്. അക്കാര്യത്തിൽ നിങ്ങളെക്കാൾ അലക്സിനേക്കാളും ഒരുപക്ഷെ കൂടുതൽ സന്തോഷിക്കുന്ന ഞാനായിരിക്കും. എനിക്കത് അറിയാം സാർ. വെൽ, നിങ്ങളുടെ ഓഫീസ് ഫർണിഷ് ചെയ്യാൻ ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അവിടെ പറഞ്ഞാൽ മതി. സ്റ്റൈലായിരിക്കണം. ഫർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് മാറാം. ഓക്കെ, അത് മതി. എനിക്ക് ധൃതിയില്ല. എനിക്കുണ്ടെന്ന് കൂട്ടിക്കോ. ബെസ്റ്റ് ഓഫ് ലാക്ക് യങ് മാൻ. താങ്ക് യു സർ. ഇനി ധൈര്യമായിട്ട് പെണ്ണാലോചിച്ചോണം. ഏത് കാശുകാരി പെണ്ണും അവിടെ വന്ന് കണ്ട കറങ്ങി വീഴണം. ഒരു നല്ല അലയൻസ് ഒപ്പിച്ചെടുക്കാൻ അത്യാവശ്യത്തിന് സ്വല്പം ടെലിഫോൺ റൊമാൻസ് ഒക്കെ ആകാം കേട്ടോ. ഇതിന് ചെലവ് ചെയ്യണം. സത്യത്തിൽ അന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാ റോയിച്ചൻ ഇയാൾ എവിടെ എടുക്കാമെന്ന് സമ്മതിച്ചത്. കണ്ടോ കണ്ടോ, ഗുണമായിട്ട് കണ്ടപ്പോ ക്രെഡിറ്റ് അവക്ക്. നീ നല്ല ഒരു പെണ്ണ് പറഞ്ഞാലും കേൾക്കുന്നവനല്ല റോയിച്ചൻ. എനിക്കവനെ കുഞ്ഞുനാൾ തൊട്ടേ അറിയുന്നല്ലേ. പിന്നെ എന്തോ ഞാൻ അന്ന് പറഞ്ഞ സമയം നന്നായിരുന്നു. അവന് നല്ല ബുദ്ധി തോന്നുകയും ചെയ്തു. സത്യത്തിൽ ഹീസ് എ ഗ്രേറ്റ് ഗൈ. പുള്ളിക്കാരൻ ഇന്ന് വരെ ഓഫീസിൽ ഒറ്റ ആളോട് ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ എല്ലാവർക്കും എന്ത് പേടിയാണെന്നറിയാവോ? പുള്ളിയുടെ മൂട് സ്വല്പമൊന്ന് മാറിയാൽ അവിടെ സകലവന് മൂത്രമൊഴിക്കും. ഇന്നാൾ ഇവിടെ വന്നപ്പോ പുള്ളിക്കാരൻ എന്താ നിന്നെ പറ്റി പറഞ്ഞെന്നറിയാമോ? ഇനി നിന്നെ ഉടനെ പിടിച്ച് കെട്ടിക്കണോന്ന്. സ്വന്തം കാർന്നോർക്കില്ലാത്ത താല്പര്യം അങ്ങേർക്ക് നിന്നോട്. ആ, നീ ഉത്സാഹിക്കുന്നില്ല എന്നാ പുള്ളിയുടെ പരാതി. ആണോ? എങ്കിൽ പിന്നെ നാളെ മുതൽ ഉത്സാഹിക്കാം. ഹലോ, ഞാനാ ഷേർലി. ആ, എന്ന് വന്നു? ഞാൻ ഇപ്പൊ വന്നു. വെക്കേഷൻ കഴിഞ്ഞോ? ഇന്ന് തീർന്നു. നാളെ കോളേജ് ഓർക്കും. എനിക്കിപ്പോ ഞാനിപ്പോ എനിക്കൊന്ന് റോയിച്ചനെ കാണേണ്ട കാര്യമുണ്ടായിരുന്നു. എന്താ കാര്യം? അത് കാണുമ്പോ പറയാം. ഞാനിപ്പോ കുറച്ച് തിരക്കിലാണല്ലോ. എനിക്കൊരു 5 മിനിറ്റ് വേണ്ടു. നാളെ കണ്ടാലോ? അയ്യോ, അത് കുഴപ്പാവും. അതെ, ഇന്ന് തന്നെ കാണണം, അത്യാവശ്യമാണ്. ഞാനിങ്ങോട്ട് വരിക. ഇപ്പൊ തന്നെ? ഇപ്പൊ തന്നെ. ഞാൻ ഓട്ടോ പിടിച്ചു വന്നോളാം. ആന്റി ഉണ്ടാക്കി തന്നയച്ചതാ. ഏറ്റവും അടുപ്പുള്ള ആളിന് കൊടുക്കാൻ. എന്നിട്ട് എന്താ അതുപോലെ ചെയ്യാത്തത്? ആന്റി പറഞ്ഞ അനുസരിക്കല്ലേ വേണ്ടത്? അങ്ങനെ തന്നെയാ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളിന് തന്നെയാ തരുന്നത്. ഇതാണോ ഭയങ്കര അത്യാവശ്യമാണെന്ന് പറഞ്ഞു? ആ, നാളേക്ക് ആ തണുത്തു പോവും. മുരിമുരാന്നിരിക്കണം. ഇല്ലേലും അത് കൊള്ളിയില്ല. വെള്ളയപ്പം, കോഴിക്കറി, കോഴി പൊരിച്ചത്, പുട്ട്, ദോശ, ഹൽവ, മീൻ പൊരിച്ചത്, കൊഞ്ചുകറി, ഇടിയപ്പം, അവലോസ പൊടി, കൊഴലപ്പം, മുട്ടക്കറി, മുട്ട അവിയല്, അരിയുണ്ട, കൊഴുക്കട്ട. ഷേർലി കെട്ടുന്നവൻ നല്ല വയറ്റ് ഭാഗ്യമുള്ളവനായിരിക്കും. ഇനി അപ്പോഴത്തേക്ക് പണിയോ? വേണ്ട, 5 മിനിറ്റ് ആയി. അല്ലേലും റോയിച്ചാൻ എന്നെ വിഷമിപ്പിക്കാൻ ഇഷ്ടം. ഞാനെന്ത് വിഷമിപ്പിച്ചു? അല്ലേൽ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? റോയിച്ചാൻ ഇഷ്ടമുള്ള കറി ഏതൊക്കെയാണെന്ന് മേഴ്സിയോട് തിരക്കിയിട്ട് ഇത്തവണ വെക്കേഷൻ ഞാൻ അതെല്ലാം പഠിച്ചോണ്ട് വന്നതാ. അപ്പൊ പറയുന്നത് കണ്ടില്ലേ, റോയിച്ചാൻ എന്നോട് ഇഷ്ടമുണ്ട്, അതെനിക്കറിയാം. അല്ലാതെ വേറൊരു പെണ്ണായിരുന്നേല് ഇതുപോലെ വരാൻ സമ്മതിക്കോ? കൊണ്ടുവരുന്ന അച്ചപ്പം തിന്നോ? അതില്ല. പിന്നെ പിന്നെ എന്താ തുറന്നു പറഞ്ഞാല്? കുട്ടി, നിനക്ക് കുറെ കൂടെ പ്രായം ഉണ്ടായിരുന്നില്ലേ? ഒരുപക്ഷെ എന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ വേറൊരു തരത്തിലായിരുന്നേ. ഓ, പ്രായം നമ്മൾ രണ്ടുപേരും ഒരു പ്രായമാ. ഒന്നെങ്കിൽ രണ്ടുപേർക്ക് 25, അല്ലെങ്കിൽ രണ്ടുപേർക്കും 15, അല്ലെങ്കിൽ 35. കൊച്ചേ, ഇതൊക്കെ ഇപ്പൊ പറയാം. കെട്ടിക്കഴിഞ്ഞ് 3-ാം പക്കം ഞാൻ കിളവനാവും, 4-ാം പക്കം കാറ്റ് പോവും. അപ്പോഴും നീ ജോലിയായി കാണില്ല. വേണ്ട, എനിക്ക് റോയിച്ചാന്റെ ഒപ്പം ഒറ്റ ദിവസം കഴിഞ്ഞാ മതി.
പിറ്റേന്ന് വിധവയായാലും ഞാൻ ജീവിതകാലം മുഴുവനും ആ ഓർമ്മയും വെച്ച് സന്തോഷമായി കഴിഞ്ഞോളാം. യെസ് സർ, ബേബി ബാങ്കിൽ പോയി വന്നിരിക്കുന്നു. ആ വരാം. പറയും നിനക്ക് ചേരുന്നൊരു പയ്യനെ ഞാൻ കാണിച്ചിരട്ടെ. വേണ്ട, തമാശയല്ല, നിനക്ക് എല്ലാം കൊണ്ടും ചേരുന്ന ഒരു നല്ല പയ്യനെ ഞാൻ കാണിച്ചുതരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? കിട്ടിയോ? കിട്ടി. ബേബി ഇപ്പൊ ടൗണിലേക്കല്ലേ പോകുന്നത്? അതെ. അങ്ങനെയാണെങ്കിൽ വഴിക്ക് ഈ കുട്ടിയെ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യാവോ? വഴിക്ക് എനിക്ക് ഓഫീസിൽ ഒന്ന് കയറാനുണ്ട്, സ്വല്പം പണിയുണ്ട്. അത് സാരമില്ല. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ മാറ്റർ ഓഫ് 5 മിനിറ്റ്സ്. ദാറ്റ് ഷീ വിൽ വെയിറ്റ്. ആ ശരി, അപ്പൊ ബേബി ഡ്രോപ്പ് ചെയ്യും. ചെല്ലേ. അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യണം, എനിക്ക് സ്വല്പം പണിയുണ്ട്. അത് ഈ കാറിൽ തന്നെ ഇരിക്കണമെന്നുണ്ടോ? എന്ന് വെച്ചാ? വിരോധമില്ലെങ്കിൽ ഞാനും കൂടെ ഇറങ്ങാം, എനിക്ക് ബേബിയുടെ ഓഫീസ് ഒന്ന് കാണാമല്ലോ. ഇപ്പൊ തന്നെ ഇതിന്റെ മൂന്ന് കോപ്പി എടുത്ത് ഒന്ന് ഡെസ്പാച്ചിലേക്ക് അയക്കാൻ പറയണം. ആ ചായ കൊണ്ടുവരാൻ പറയൂ. ഹലോ, ആ ബേബിയാ? അത് കിട്ടിയില്ലല്ലോ. എപ്പോ? ആ ഞാനിവിടെ ഉണ്ടാവും. സേ ബൈ 3:30. ഇന്ന് തന്നെ കിട്ടണം, ഇല്ലെങ്കിൽ ആകെ തെറ്റും. ആ അത് മതി. ഓക്കെ ഓക്കെ ഓക്കെ, അത് മതി. ചായ കുടിക്കൂ. താങ്ക് യു. ബേബിക്ക് വന്ന ചേഞ്ചിനെ കുറിച്ച് എല്ലാരും പറയുന്നുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴേ എനിക്കത് നേരിട്ട് ഫീൽ ചെയ്യുന്നേ. എങ്ങനെ? നേരിട്ട് കാണുന്നില്ലേ? ചേഞ്ച് ഉണ്ടോ? പിന്നെ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ക്ഷേളിക്കാം. എനിക്കോ? ആ അതെങ്ങനെ? അതോ അന്ന് എല്ലാവരുടെയും മുന്നിൽ എന്നെ കൊച്ചാക്കി കളഞ്ഞപ്പോ എനിക്കൊരു വാശി കയറുമായിരുന്നു. അതുവരെ എനിക്കാരോടും വാശിയോ വൈരാഗ്യമോ ഒന്നും തോന്നിയിട്ടില്ല. ആരോടെങ്കിലും ഒക്കെ ഒരല്പം വാശി തോന്നിയാലേ മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കൂ. അറ്റ്ലീസ്റ്റ് എന്റെ അനുഭവം അതാ. അതിന് ഞാൻ ഒരിക്കലും ബേബിയെ ഇൻസൾട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. ഇൻസൾട്ട് എന്ന് പറയുന്നത് ചെയ്യുന്നയാൾ പലപ്പോഴും അറിയാറില്ല, അനുഭവിക്കുന്നയാളിനെ അതിന്റെ മൂർച്ച മനസ്സിലാവും. ഐ എം സോറി. ബേബി എന്ന് എന്റെ നല്ല ഫ്രണ്ട് ആയിരിക്കും. പ്രോമിസ്? ആ പ്രോമിസ്. ഒരു മധുരക്കിനാവിൻ ലഹരി
പൂവിരിഞ്ഞു അതിലായിരമാശകളാലൊരു പൊൻവലനെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ ജലശേഖരം നയൻ മദന ശിശിരാവൃതം ചിരിമണിയിൽ ചെറുകിളികൾ മേഘനീലമൊഴുകി വരൂ പൂഞ്ചുരുട്ടായൽ എന്തൊരു മാദം എന്തൊരാവേശം ഒന്ന് പുൽക ഒന്നാകുവ അഴകേ ഒന്നാകുവ മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കൂടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരമാശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ ാരുണ്യം സ്വർണത്തേൻ കിണ്ണം അതിൽ വീഴും തേൻ വണ്ടു ഞാൻ നനയും തേൻ വണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കൂടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരമാശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ ഞങ്ങൾ പെണ്ണുങ്ങളല്ലേ കുട്ടിയുണ്ടായിരുന്നോ ഇവിടെ റോയ്ചാൻ ടൗണിലേക്കാണോ അതെ എന്താ ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ ഭാഗത്തോടാണോ പോണത് ആയിരിക്കില്ല സാരമില്ല ചെറിയ പള്ളിയുടെ അടുത്ത് വിട്ടാലും മതി അതുവഴി ആയിരിക്കുമല്ലോ ഏതായാലും പോകുന്നത് എനിക്ക് വഴി വേറെ ആളെ കാണാനുണ്ട് എന്തോ കാണുന്നില്ല അല്ലെങ്കിൽ തന്നെ ആ ഡ്രൈവർ എപ്പോഴും അങ്ങനെ ഒരു സമയം പറഞ്ഞ ആ സമയത്തിന് എത്തുകയില്ല എട്ടെന്ന് പറഞ്ഞാൽ എട്ടര എട്ടര എന്ന് പറഞ്ഞ ഏറ്റവും കുറഞ്ഞ ഒമ്പരയ്ക്ക് നോക്കിയാൽ മതി ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ എന്ന പ്രിൻസിപ്പൽ ഡോക്ടർക്ക് ഇതുവരെ അറിയില്ലേ
പുള്ളിയുടെ താരിപ്പനുസരിച്ച് നമ്മൾ ടൈം പറഞ്ഞാൽ മതി. പോയിട്ട് അത്യാവശ്യമുള്ളതാ, ആ സാരമില്ല. ആശുപത്രിയിൽ രോഗികൾ കാത്തിരിക്കുന്നതിനേക്കാൾ ആർക്ക് എന്താ അത്യാവശ്യമുള്ളത്? എനിക്ക് മനസ്സിലാകാത്തത് എന്നാ പിന്നെ കക്ഷൽക്കാൻ കെട്ടിക്കൂടെ എന്നാണ്. രണ്ടുപേരും നിന്ന് മൂക്കുക. എനിക്കൊക്കെ ഓർമ്മയുള്ള കാലം മുതൽ ഇവരുടെ കളി കാണുന്നതാ. നാട്ടുകാര് മറന്നു കിടക്കുകയായിരുന്നു. ഇതാ പോക്കങ്ക് വീണ്ടും സംസാരമാവും. അവര് തമ്മില്? ആ, അതൊരു പുരാണ കഥ. ഒരു കാലത്ത് കോളേജിലെ മതിൽ മുഴുവൻ രണ്ടാളും കൂടി അടങ്കൽ പിടിച്ചിരിക്കുകയല്ലായിരുന്നു. പിന്നെ കൊമ്പിടിച്ച പ്രേമമല്ലായിരുന്നു അത്? റോയ് സാറിന്റെ ഫാദറ് കയറി തിരിഞ്ഞുകൊണ്ടല്ലയോ അന്ന് കെട്ടു നടക്കാഞ്ഞത്. എന്നിട്ട്? പക്ഷെ അങ്ങേരെ അവരെ സമ്മതിക്കണം. ഒറ്റ നിൽപ്പ് നിന്നില്ലേ മൂപ്പിലാന്റെ കാറ്റ് പോണതുവരെ. ഇനിയിപ്പൊ മുതുപ്രേമം കളിച്ച് കശപിശ വർത്തമാനം ഉണ്ടാക്കാതെ സംഗതി എങ്ങ് നടത്തുന്നതാ അതിന്റെ ഒരു മെന. നമ്മളെങ്ങനെയാ അത് പുള്ളിയോട് പറയുന്നത്? ബർത്ത്ഡേക്ക് പാടിയ എന്താ പ്രോബ്ലം? എന്താ അസുഖം എന്ന് പറയൂ. ദേ കരയാതെ കാര്യം പറയൂ കുട്ടി, എനിക്ക് വേറെ പണിയുണ്ട്. മറ്റേ കുഴപ്പം തന്നെയല്ലേ? വന്ന് കയറിയപ്പോഴേ എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് എന്തിനാ കോളേജിൽ പോകുന്നത്? പഠിക്കാനോ അതോ നാണമുണ്ടോ നിനക്കൊക്കെ? അച്ഛനും അമ്മയും പാറുവിട്ട് മോളെ കോളേജിലേക്ക്. മോളിവിടെ തലകുത്തി ഒന്ന് പഠിക്കുകയാണെന്ന് അവരുടെ വിചാരം. ഇവിടെ എത്രയായി? രണ്ട്. 8 മാസം കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ. ഈ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാ. അതൊന്നും എനിക്ക് കാണണ്ട. എവിടെ കാരണഭൂതൻ? വന്നിട്ടില്ല. ഇതെന്നതാ, മസാജ് പാർലമെന്റ് ആണോ? തനിയെ വന്ന് കയറി ചെയ്തിട്ടെറിഞ്ഞു പോവാൻ അതൊന്നും പറ്റില്ല. ഇവിടെ ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. ആള് വരണം, ഫോം ഒപ്പിട്ട് തരണം. പുള്ളി വരില്ല. വരില്ലെങ്കിലേ എന്റെ കുഞ്ഞ് എളുപ്പമൊന്ന് സ്ഥലം ഒഴിഞ്ഞാട്ടെ. അങ്ങനെയൊക്കെ കാര്യങ്ങൾ സാധിക്കാൻ വേറെ ആള് സ്ഥലമൊക്കെ കാണും. ഇവിടെ അത് നടപ്പില്ല. പുള്ളിക്കാരന് വരാൻ പറ്റില്ല കേട്ടോ ഡോക്ടർ. അതും ഡോക്ടർ അടുത്ത് തീരെ വരില്ല. ഡോക്ടർ അറിയുന്ന ആളാ, അതുകൊണ്ടും കൂടിയാ. എനിക്കറിയുന്ന ആളോ? ആരാത്? ഡോക്ടർ ആരോടും പറയരുത് പ്ലീസ്. ഞാനിത് ആരോടും പറയില്ല. ഇതെല്ലാം പ്രൊഫഷണൽ സീക്രട്സ് അല്ലേ, അതൊന്നും പുറത്തു പോവില്ല. ആരാ ആള്? റോയ് വർഗീസ്, മേഴ്സിയുടെ അപ്പാപ്പൻ. റോയ്ച്ചൻ ഇത്തരക്കാരനാണോ? കരയാതിരിക്കും, നമുക്ക് വേണ്ടത് ചെയ്യാം. പ്ലീസ് ഡോക്ടർ, ഡോക്ടർ എന്നെ കൈവിട്ടാൽ ഞാൻ വേറൊരു ഡോക്ടർക്ക് പോവില്ല. ഞാൻ എനിക്കിനി. കുട്ടി ഇപ്പൊ തൽക്കാലം പോയിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞു വരും. അയ്യോ, എന്താ 3 ദിവസം? 3 ദിവസം കൊണ്ടങ്ങ് പ്രസവിക്കൊന്നുമില്ല. ധൈര്യമായിട്ട് പോവും.
താങ്ക് യു ഡോക്ടർ. യെസ് പ്ലീസ്. എന്താ ഡോക്ടർ തീരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട്? ഹോസ്പിറ്റലിൽ പുതിയ വാർഡ് വല്ലതും പണിയാനുള്ള പരിപാടി ഉണ്ടോ? ഇല്ല. റോയ്ച്ചന് എന്നെ എത്ര വർഷം കൊണ്ട് അറിയാം? അറിയാമെന്ന് ചോദിച്ചാ ഏതാണ്ട് കുട്ടിക്കാലം മുതലേ അറിയാം. എന്താ? അല്ല, ഇത്രയും കാലത്തെ പരിചയം വെച്ചോണ്ട് ഞാൻ ഇന്നതൊക്കെ ചെയ്യുമെന്നും ഇന്നതൊക്കെ ചെയ്യില്ലെന്നും ഒരു ഏകദേശ ധാരണ റോയ്ച്ചൻ ഉണ്ടായിരിക്കുമല്ലോ. ഉണ്ട്. ഉണ്ടല്ലോ. ആ ധാരണയ്ക്ക് ഘടകവിരുദ്ധമായി ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ എന്തായിരിക്കും റോയ്ച്ചന്റെ ഫീലിംഗ്? ഒരുതരം കൺഫ്യൂഷനും വിഷമം ഒക്കെ തോന്നുന്നില്ലേ? എന്താണ് ഡോക്ടർ പറഞ്ഞോണ്ട് വരുന്നത്? എനിക്ക് പിടികിട്ടുന്നില്ല. ഒരാണിനി ഒരു പെണ്ണിനോടോ തിരിച്ചങ്ങോട്ടോ ഇഷ്ടം തോന്നുന്നതിൽ യാതൊരു അപാകതയും കാണാൻ എനിക്ക് കഴിയുന്നില്ല. അവിടെ പ്രായവും ജാതിയും മതവും സോഷ്യൽ സ്റ്റാറ്റസും ഒന്നും പ്രശ്നമാവുകയില്ലെന്നും എനിക്കറിയാം. പക്ഷേ ആ അടുപ്പം വെറുമൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് മാത്രമായി കാണുന്നവരോട് അത് പെണ്ണായാലും ആണായാലും ഏതായാലും ചോദിച്ചതിനെ ഞാൻ അത്രക്കാരനായിട്ടല്ല കണക്കാക്കി. ഐ തോട്ട്. സത്യം പറഞ്ഞാൽ ഡോക്ടർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ കുട്ടി ഇന്നെന്നെ കാണാൻ വന്നിരുന്നു. ഏത് കുട്ടി? അന്ന് മേഴ്സിയുടെ ബർത്ത്ഡേക്ക് പാടാൻ വന്ന പെണ്ണ്. ഷേളിയോ? എന്താണ് അവളുടെ പ്രോബ്ലം? എന്നെ കൊണ്ട് തന്നെ അത് പറയിച്ചു കേൾക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ പറയാം. പറയണം. അവൾക്കിപ്പോ എന്നെ പോലെ ലേഡി ഡോക്ടറുടെ സഹായം വേണ്ടി വന്നിരിക്കുന്നു മാനം കാക്കാൻ. അതന്നെയാണ് മൈക്രോൺ ബോഡി പെണ്ണ്. അതാണ് എനിക്ക് പിടിക്കാത്തത്. ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, റോയ്ച്ചിൽ നിന്നും ഇത്തരത്തിലുള്ള റിയാക്ഷൻ ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന്. അപകടമായി എന്ന് കാണുമ്പോൾ ഒന്നും അറിയാത്തതുപോലെ കൈകഴുകി മാറുന്ന ആണുങ്ങളുടെ ഈ ഏർപ്പാട് ഞാൻ ഒരിക്കലും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. എല്ലാ കൊച്ചനോട് പറഞ്ഞു ഞാനവളെ ഹെൽപ്പ് ചെയ്യാം. പക്ഷേ നിങ്ങളും കൂടി എന്റെ മുഖത്ത് നോക്കി അത് റിക്വസ്റ്റ് ചെയ്യണം, അല്ലാതെ ഈ പൊട്ടങ്ങളിൽ കളിക്കുന്നു. ഇത്രയും കാലത്തെ പരിചയം വെച്ചുകൊണ്ട് ഡോക്ടർക്ക് എന്നെ പറ്റി ഉണ്ടായിരുന്ന അസസ്മെന്റ് ഉണ്ടല്ലോ, അത് മാറ്റണ്ട. മാറ്റാറായിട്ടില്ല. ഒരു പെണ്ണിന് ഞാൻ കാരണം ഇങ്ങനെ ഒരു അപകടം സംഭവിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്താ, ഞാൻ മനുഷ്യനല്ലേ? പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ അവൾ ആദ്യം ചെന്ന് കിടക്കുന്നത് ഒരു ഹോസ്പിറ്റൽ അബോർഷൻ ടേബിളിൽ ആയിരിക്കില്ല, കഴുത്തിലൊരു മിന്നിതാലുമായി എന്റെ വീട്ടിൽ എന്റെ ബെഡ്റൂമിലായിരിക്കും. അവൾ അവിടെ തന്നെ കിടന്ന് പ്രസവിക്കുകയും ചെയ്യും. അപ്പൊ ചിലപ്പോ ഞാൻ തന്നെ ഡോക്ടറുടെ സഹായം തേടി വന്നു എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പോ ആ കുട്ടി പറഞ്ഞത്? അത് ഞാൻ അന്വേഷിക്കാം ഇപ്പൊ തന്നെ. ഏതായാലും അവൾ എന്റെ പേര് പറഞ്ഞപ്പോ ഡോക്ടർ തന്നെ നേരിട്ട് വന്ന് അന്വേഷിച്ചതിന് താങ്ക്സ്. ഞാൻ പിന്നെ വിളിക്കാം. ഹലോ, റോയ് വർഗീസ് ഇയർ. ആ ഷേർലി എന്ന് പറയുന്ന കുട്ടിയുണ്ടോ അവിടെ? ഇന്ന് കോളേജ് പോയിട്ടില്ലേ? ഒന്ന് വിളിപ്പിക്കാമോ? അർജന്റ്. ഹലോ, ആ ഞാനാ. കുട്ടി ഉടനെ ഒന്ന് ഇങ്ങോട്ട് വരണം. അതെ, ഉടനെ. വണ്ടി വയ്ക്കണോ? ആ ശരി, വൈകരുത്. ഡോക്ടർ എൽ സി ജോർജിനെ കണ്ടിരുന്നു. അവരോട് പറഞ്ഞതെല്ലാം നേരാണോ? കുറച്ചെങ്കിലും നേരുണ്ടോ? ചോദിച്ചു കേട്ടില്ലേ? കേട്ടു. എങ്കിൽ പറയൂ, അവരോട് പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും വാസ്തവമുണ്ടോ? എന്തിനാ എന്റെ പേര് വലിച്ചയച്ചത്? എളുപ്പത്തിൽ കാര്യം നടക്കുമെന്ന് കരുതി അല്ലേ? ബേബിയുടെ പേര് പറഞ്ഞാൽ എന്താ? അവൻ ഒഴിഞ്ഞു പറഞ്ഞോ?
ബേബിയാണിതിന് ഉത്തരവാദി എന്ന് ഞാൻ അങ്ങനെ അറിഞ്ഞുകൊണ്ടായിരിക്കും. അവൻ തന്നെയല്ലേ? കളിക്കുട്ടിയായിട്ട് നടന്നത് ഇത്രയും കോപ്പിക്കാമെങ്കിൽ ഇനി അത് തുറന്നു പറയാം. അവൻ തന്നെയല്ലേ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ ഡോക്ടറെ കാണാൻ പോകേണ്ടത്? എന്നോട് പറഞ്ഞാ പോരെ. ഞാൻ ബേബിയോട് സംസാരിക്കാം. വിളിക്കണ്ട. വിളിക്കാതെങ്ങനാ? അയാൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഡോക്ടറോട് പറഞ്ഞത് മുഴുവൻ നുണയാ. എന്തിനാ നീ അങ്ങനെയൊക്കെ പറയാൻ പോയത്? എന്തിനാ റോയ്ച്ച എന്നോട് നുണ പറഞ്ഞത്? ഞാൻ എന്ത് നുണ പറഞ്ഞു? എന്നോട് പറഞ്ഞില്ലേ ആരും ഇഷ്ടമല്ലെന്ന്? അതുകൊണ്ടല്ലേ ആ ലേഡി ഡോക്ടറുമായിട്ട് അങ്ങനെ ഒരു അടുപ്പമുണ്ടെങ്കിൽ അത് എന്നോട് എന്തിനാ വിളിച്ചു വെച്ചത് ഇത്രയും കാലം? എന്നിട്ട് ആരോട് അടുപ്പമില്ല, ആരെയും കല്യാണം കഴിക്കയില്ല. നിങ്ങളെ തമ്മിൽ തെറ്റിക്കാനാ ഞാൻ അങ്ങനെയൊക്കെ അവരോട് പറഞ്ഞത്. ഇനിയും പറയും. എനിക്ക് എൽസിയോട് പ്രേമമാണെന്ന് എന്നോട് ആര് പറഞ്ഞു? എനിക്കറിയാം, എല്ലാം ഞാൻ അറിഞ്ഞു. എനിക്ക് ഈ ജന്മം വേറൊരാളെ സ്നേഹിക്കാൻ ഒക്കില്ല. എന്നെ ഒറ്റയ്ക്കാക്കിട്ട് നിങ്ങൾ രണ്ടാളും കൂടി അങ്ങനെയപ്പോ വേണ്ട. കുട്ടി, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എനിക്ക് ഇനി വിവാഹമില്ലെന്ന്? അത് ഞാൻ ഭംഗി പറഞ്ഞതല്ല, വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. എൽസിയോടെന്നല്ല, ഒറ്റയാളോടും നീ ഉൾപ്പെടെ എനിക്ക് അങ്ങനെ ഒരു അടുപ്പമില്ല. എനിക്കിനി വിവാഹമില്ല, അത് സത്യമാണ്. എങ്കിൽ ഞാനും അങ്ങനെ തന്നെ. വേണ്ട, ആര് പറഞ്ഞു വേണോ? ഇതിലേക്ക് എന്താ ശരിക്കും വേണ്ടെന്നറിയോ? നല്ല പച്ചയിലി മൂന്നാലെണ്ണം പെനഞ്ഞു കെട്ടി ചന്തയ്ക്ക് നല്ല അസൽ അടി അടിച്ചു കൊടുക്കുക. വണ്ടി വേണോ? കർത്താവേ, അവൾ ആള് ചിമിട്ടാണല്ലോ. വരട്ടെ ഇനി അങ്ങ്. അവിടെ ആ വഴിക്ക് വന്നിട്ട് വേണ്ടേ? കൈയെ കിട്ടിയ ഒന്നുമില്ലെങ്കിലും പിടിച്ചു കിടത്ത് ഞാൻ എന്റെ സൂചി കയറ്റി കൊടുക്കും. ഡോക്ടർമാരോട് കളിക്കുന്നു. അല്ല, ഒരു കാര്യം ഉത്തരമില്ലാതെ കിടക്കുന്നില്ലോ. എന്തിനാ അവളിങ്ങനെ ഒരു കളി കളിച്ചതും റോയ്ച്ചന്റെ പേര് വലിച്ചു കയറ്റിയതും? എനിക്കറിയില്ല. അറിയില്ലേ? റോയ്ച്ചൻ കള്ളനാ, അറിയാവുന്നത് പലതും അറിയാത്തതുപോലെ ഭാവിക്കും. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഇപ്പൊ അങ്ങനെ തോന്നുന്നില്ല, പക്ഷേ പണ്ടെനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. കുട്ടിക്കാലത്ത് അന്നെന്നെ അത് കുറച്ചൊക്കെ കരയിക്കുകയും ചെയ്തിട്ടുണ്ട്. മിൽസൺ ബോൺസ് പ്രായത്തിന്റെ സില്ലി ന്യൂസുകൾ. വരട്ടെ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എനിക്ക് ഇനി വിവാഹമില്ലെന്ന്? അത് ഞാൻ ഭംഗി പറഞ്ഞതല്ല, വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞത്. വർഷത്തേക്ക് കൂടി അവളുടെ സ്പോൺസറിംഗ് തുടരാൻ മിസ്റ്റർ റോയി അനുവദിച്ചില്ലായിരുന്നെങ്കിൽ അവളിപ്പോ എവിടെയാകുമായിരുന്നു? മിസ്റ്റർ റോയിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ കാര്യമായിരിക്കാം, പക്ഷേ അവൾക്കിപ്പോൾ അവളുടെ വഴി തെരഞ്ഞെടുക്കാൻ അവസരമുണ്ടായി. അടുത്ത വർഷം അവളെ ഇറ്റലി കയച്ച് മ്യൂസിക്കിൽ ഉപരിപരിശീലനം കൊടുക്കാൻ മഠത്തിന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത വർഷത്തേക്ക് പുതിയൊരു സ്പോൺസറെ കണ്ടുപിടിക്കുന്ന പ്രശ്നവുമായിട്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പോഴാണ് അരമനയിൽ നിന്ന് മറുപടി വന്നത്.
അവളുടെ ഭാവിക്കും എല്ലാം കൊണ്ടും അത് തന്നെയായിരിക്കും നല്ലത്. അല്ല, സ്പോൺസറിംഗ് തുടരുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും ആ കുട്ടിയുടെ കഴിവുകളെ പറ്റി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അത് തുടരാമെന്ന തീരുമാനത്തിലാണ് ഞാൻ. വെക്കേഷൻ ആയിട്ട് എഴുതിയാ മതിയല്ലോ എന്ന് വിചാരിച്ച് എഴുതിയില്ലെന്നേ ഉള്ളൂ. ഇനി മിസ്റ്റർ റോയിയെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണ്. തന്നെയുമല്ല, അവളെ മഠത്തിലേക്ക് ചേർക്കാൻ ഞങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുക. മഠത്തിലേക്ക് ചേർക്കാന്ന് പറയുമ്പോ? കർത്താവിന്റെ തിരുമണവാട്ടിയാകാൻ അവൾക്ക് അനുമതി ലഭിച്ചിരിക്കുന്നു എന്നേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കന്യാസ്ത്രീ അത് തന്നെ. മഠത്തിൽ നിന്ന് വെളിയിൽ അയച്ചു പഠിപ്പിക്കുമ്പോ അവൾ തിരുസഭയിലെ അംഗമായിരിക്കണമല്ലോ. ആ കുട്ടിയെ അവരോ അറിയിച്ചോ? ഇല്ല, ഞങ്ങൾ അവളെ കോളേജിലെ ഹോസ്റ്റലിലോ പോയി കാണുന്നില്ല. ഓർഫണേജിൽ നിന്ന് വരുന്ന കുട്ടിയാണ് അവളെന്ന കാര്യം ആരോടും പറയരുതെന്ന് ഞാൻ തന്നെ അവളെ കൊണ്ട് സത്യം ചെയ്യിച്ചു വിട്ടിട്ടുള്ളതാണ്. ആ സ്ഥിതിക്ക് ഞങ്ങൾ അങ്ങോട്ട് പോയി അവളെ കാണുന്നത് അനാവശ്യമായ സംശയങ്ങൾക്ക് വഴി തെളിക്കും. ഞങ്ങൾ അവളെ വിളിച്ച് വിവരം പറയുന്നുണ്ട്. സമ്മതം ചോദിക്കുക എന്നൊരു ഫോർമാലിറ്റി ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഈ വിവരം മിസ്റ്റർ റോയിയെ അറിയിക്കേണ്ടത് എന്റെ ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ടാണ് വന്നത്. ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. ഭാവി ശോഭനമാക്കാൻ ഇങ്ങനെ ഒരു പാത കാണിച്ചു തന്നതിന് എന്നെന്നും നീ കർത്താവിനോട് കടപ്പെട്ടിരിക്കുന്നു. അജ്ഞാതനായ ഒരു വ്യക്തിയുടെ ദയാകാരുണ്യം കൊണ്ട് നിനക്കിതുവരെ എത്തിപ്പറ്റാൻ കഴിഞ്ഞു. ഇതിൽ കൂടുതൽ ഇനി ആ വ്യക്തിയെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ഞങ്ങൾ വ്യാകുലപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കർത്താവ് തന്നെ അവന്റെ തിരുസഭയിലേക്ക് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നീ ഭാഗ്യവതിയാണ് മോളെ. നിനക്ക് കിട്ടിയിരിക്കുന്ന ഈ ഭാഗ്യാവസരത്തെപ്പറ്റി നീ പൂർണ്ണമായും ബോധവതിയാണല്ലേ? അതെ മദർ. ഉത്സാഹമായി പോകും, നന്നായിട്ട് പരീക്ഷ എഴുതും. കർത്താവ് നിന്നോടൊപ്പം ഉണ്ടാകും. കന്യാസ്ത്രീയാകാൻ എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല ശ്രീദേവി. സംഗീതം പഠിക്കാനാ ഞാൻ പോകുന്നത്. പക്ഷെ മനസ്സിൽ സംഗീതം നിലച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പാടാനൊക്കുമോന്ന് തോന്നില്ല. എന്നാൽ ഇക്കാര്യം എന്റെ നീ മദറിനോട് പറഞ്ഞില്ല? പറഞ്ഞിട്ട് വിശേഷമൊന്നുമില്ല. ഈ വർഷത്തോടെ അങ്കിൾ സ്പോൺസറിംഗ് നിർത്തുകയാ. ഇതിൽ കൂടുതൽ എങ്ങനെ ഒരാളിനെ ബുദ്ധിമുട്ടിക്കുന്നതെന്നാ മദർ ചോദിക്കുന്നത്. അതും ശരിയല്ലേ. ഓർമ്മയില്ലാത്ത നാൾ മുതൽ വളർത്തി ഇത്രയും ആക്കിയിട്ട് ഇന്നിപ്പോ മദർ പറയുന്നത് അനുസരിക്കാതിരിക്കാൻ എനിക്കെങ്ങനെ കഴിയും? പോയാൽ പിന്നീട് ഒരിക്കലും ഞാൻ ഈ നാട്ടിലേക്ക് തിരിച്ചു വരില്ല. എന്തിനാ ഞാൻ വരുന്നത്? എനിക്കിവിടെ ആരാ ഉള്ളത്? ആർക്ക് വേണ്ടിട്ട്? എനിക്കിന്നൊരു ഭാര്യം ഒഴിഞ്ഞു. ഇത്രയും കാലം റോയച്ചനെ കാണുമ്പോ ഇത്ര നല്ലൊരു മനുഷ്യന്റെ മുന്നിൽ ഒരു കാര്യവുമില്ലാതെ കള്ളം പറയുന്നല്ലോ എന്നൊരു വേദന ഉണ്ടായിരുന്നു. ഇല്ലാത്ത ഡാഡിയും മമ്മിയും പറ്റി പറഞ്ഞ, ഇല്ലാത്ത സൗകര്യങ്ങളുണ്ടെന്ന് ഭാവിച്ച് മതിയായി. ഇന്നത് തുറന്നു പറയാൻ വേണ്ടി മാത്രമാ ഞാൻ വന്നത്. ഇനി എനിക്ക് കാണണമെന്നില്ല. കന്യാസ്ത്രീയുടെ പരിശുദ്ധ വേഷമിട്ട് എനിക്കൊരിക്കലും റോച്ചാന് മുമ്പിൽ വരാനൊക്കെ ഇല്ല. അത് ആ കുപ്പായത്തോട് ചെയ്യുന്നൊരു ചതിവായിരിക്കും. വരട്ടെ. എന്റെ ജീവിതത്തിൽ കാര്യമായിട്ടൊരു മാറ്റം ഉണ്ടായത് ഷേർലിയെ കണ്ടതിന് ശേഷമാണ്. അതുവരെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമോ ഉദ്ദേശമോ ഒന്നുമില്ലായിരുന്നു. അതുണ്ടായത്
കുട്ടിയുടെ രൂപത്തിന് ചുറ്റുമായിട്ടാ. എനിക്ക് ആ സ്ഥാനത്ത് വേറൊരു പെണ്ണിനെ കാണാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാ ഒന്നും ഇപ്പൊ ധൃതി പിടിച്ച് വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഷേർലിക്ക് വിരോധമില്ലെന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഡാഡിയും മമ്മിയും കണ്ട് കാര്യങ്ങൾ സംസാരിക്കാമെന്നാ അലക്സിച്ചായ സമ്മതിച്ചിരിക്കുന്നത്. എനിക്കങ്ങനെ ആരുമില്ല. എനിക്ക് ഡാഡിയും മമ്മിയും ഇല്ല. അഥവാ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ല. ഗൾഫിലുണ്ടെന്ന് പറഞ്ഞ അതെല്ലാം കള്ളമാ. ഒരു ഓർഫനേജിൽ അന്തേവാസിയാ ഞാൻ. അവിടുത്തെ അമ്മമാരാ എന്റെ രക്ഷാകർത്താക്കൾ. എനിക്ക് വേറെ ആരുമില്ല അവരല്ലാതെ. എന്നെ ഒഴിവാക്കാൻ വേണ്ടിട്ട് വെറുതെ ഓരോന്ന് അല്ല. ഇവിടെ പഠിക്കുന്നിടത്തോളം കാലം അങ്ങനെ ഒരു കള്ളം പറയാതെ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരുടെയും മുൻപിൽ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് അത്രയും പ്രോബ്ലം കുറഞ്ഞു. കുട്ടിയുടെ പേരൻസിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും എതിർപ്പുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പേടിയുണ്ടായിരുന്നു. ഇനിയിപ്പോ ആ പ്രശ്നമില്ലല്ലോ. ഓർഫനേജ് അതോറിറ്റീസുമായിട്ട് ഞാൻ സംസാരിച്ചോളാം. ഷേളിയെ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഷേളിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ അല്ല. ഓർഫനേജിലെ അഡ്രസ് എനിക്ക് വേണം. അടുത്ത ആഴ്ച വെക്കേഷൻ തുടങ്ങിയല്ലേ, ഞാൻ അവിടെ വന്ന് കണ്ടോളാം. അതൊന്നും ഇനി ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ? എന്നോട് ഇത്ര ഇഷ്ടം കാണിക്കുന്ന ഒരാളിനോട് എല്ലാം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റാവും. വെക്കേഷൻ തുടങ്ങിയാൽ ഞാൻ ഇറ്റലിക്ക് പോവും. പിന്നെ ഞാൻ സിസ്റ്റർ ഷേളി ആയിരിക്കും. നേരമായി പറയുന്നത്? അല്ല, അത് ഞാൻ സമ്മതിക്കില്ല. കുട്ടിയെ ഒരു കന്യാസ്ത്രീയായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കല്പിക്കാൻ കൂടി പറ്റുന്നില്ല. പ്ലീസ്, ഐ വിൽ മാരി യു, ഐ വിൽ സേവ് യു. വേറൊരു ലൈഫ് കിട്ടിയില്ലെങ്കിൽ പോരെ, ഇങ്ങനെ ഒരു കടന്ന തീരുമാനം എടുക്കുന്നത്? ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ അതും കൂടി തുറന്നു പറയാം. ഞാനൊരാളിനെ ഇഷ്ടപ്പെട്ടു. ആ ആളിന്റെ ഒപ്പമല്ലാതെ എനിക്ക് വേറൊരു വിവാഹ ജീവിതം ആവശ്യമില്ല. എനിക്കത് തരാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അതുകൊണ്ടും കൂടിയാണ് മഠത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സജഷൻ വന്നപ്പോ ഞാൻ എതിർക്കാൻ നിൽക്കാഞ്ഞത്. ആരാള്? ഇനി എനിക്കൊന്നും പറയാനില്ല. നിൽക്കൂ, ഈ ഒരു ചോദ്യത്തിന് കൂടി മറുപടി പറഞ്ഞിട്ട് പറയൂ, ആരാള്? നിങ്ങളുടെ ജോലി ബേബി എന്നെ ഒരു ഫൂളാക്കി നിർത്തിയിട്ട് നിങ്ങളുടെ മെഡിക്കലാണ് നോക്കായിരുന്നു അല്ലേ? ഒരു പെണ്ണിന്റെ ജീവനം തുളച്ചിട്ട് ആ കുറ്റബോധത്തിന് രക്ഷപ്പെടാനായിട്ട് എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്ക. അതിനു വേണ്ടി ഒരു കല്യാണ ആലോചന. അങ്ങനെയൊന്നുമല്ല ബേബി, നിങ്ങൾ ധരിച്ചിരിക്കുന്നത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ അവളെ രക്ഷപ്പെടുത്താൻ തയ്യാറായതാണ്. ആളൊന്നും മനസ്സിലാക്കുന്നില്ല. ചെയ്യാൻ പോകുന്ന കൃത്യത്തിന്റെ വരമരായകളെ പറ്റി അവൾക്ക് ഇനിയും പൂർണ്ണമായൊരു ധാരണയില്ല. ഞാൻ എന്ത് ചെയ്യട്ടെ? എന്താണ് നിങ്ങൾ ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇരിക്കൂ, ഇരുന്ന് സംസാരിക്കും. ഇപ്പോൾ രാജിക്കത്ത് എഴുതാൻ മാത്രം ഇവിടെ എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല അല്ലേ? ആ പാവം പെണ്ണ് മടത്തി ചേരാൻ പോകുന്നവരും നിങ്ങൾ അറിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞു. എന്നിട്ടാണോ ഒന്നും അറിയാത്ത പോലെ എന്നെ വിളിച്ചു പിടിച്ച് സംസാരിപ്പിച്ചത്? ഞാനത് നേരിട്ട് ബേബിയോട് പറയുന്നത്. അവളത് പറയുമ്പോ എന്റെ മനസ്സലിഞ്ഞോളം ധരിച്ചിട്ടായിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി നിങ്ങളെ പോലെ അല്ല എല്ലാരും. നിങ്ങൾ പറഞ്ഞാലും അവള് പറഞ്ഞാലും എനിക്ക് അവളോടുള്ള വികാരം ഒന്ന് തന്നെയാണ്. അവൾ ഒന്ന് തലയാട്ടിയാൽ ഞാൻ ആ കുട്ടിയെ രക്ഷിക്കാൻ തയ്യാറാണ് ഇപ്പോഴും. പക്ഷെ അവൾക്ക് വേണ്ടത് നിങ്ങളുടെ സഹായമാണ്, നിങ്ങളുടെ ദയയാണ്. അതുകൊടുക്കാൻ നിങ്ങൾക്ക് എന്താ ഇത്ര മടി, ഭയം? ഈ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഞാൻ ആദ്യമേ രാജിക്കത്ത് എഴുതുന്നത്. നിങ്ങൾ എന്നോട് ഇതിന്റെ ഉത്തരം പറഞ്ഞു നോക്കൂ. വലിയ ബിസിനസ്സുകാർ, വലിയ തറവാട്ടുകാർ, റോയൽ വർഗീസ്, എങ്ങനെയാ ഏതോ ഓർഫനേജ് എന്നുള്ള പെണ്ണിനെ കെട്ടുന്നത്? നാട്ടുകാർ എന്തു പറയും അല്ലേ? ഞാൻ എന്ത് ചെയ്യണം? നീ എന്നെ പഠിപ്പിക്കണ്ട. യു ഗോ ടു യുവർ ഓഫീസ് ആൻഡ് ഡു യുവർ വർക്ക്. ഗ്രൗണ്ട്. I said, get out!
മകളെ, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ എളുപ്പത്തിൽ നിന്റെ പാസ്പോർട്ടും വിസയും മറ്റു പേപ്പേഴ്സും ഒക്കെ ശരിയായി കണ്ടപ്പോൾ ഞാൻ കരുതി നിന്റെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു തടസ്സവും ഉണ്ടാവില്ലെന്ന്. പക്ഷേ നിനക്ക് ദുഃഖം തോന്നരുത്. നീ ആവശ്യപ്പെട്ട പ്രകാരം നിന്റെ സ്പോൺസർക്ക് ഞാൻ എഴുതിയിരുന്നു. പോകുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടെന്ന്. ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ മറുപടി കത്ത് വന്നു. അദ്ദേഹത്തിന് വരാനും നിന്നെ യാത്ര അയക്കാനും താല്പര്യമില്ലെന്ന്. നിന്റെ വിഷമം എനിക്ക് ഊഹിക്കാം. എല്ലാം ദൈവഹിതമാണ്. ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് ഊട്ടി ഉറപ്പിക്കുന്നതും പൊട്ടിച്ചെറിയുന്നതുമെല്ലാം അവന്റെ നിശ്ചയമാണ്. എന്നാലും മദർ, കുഞ്ഞുനാൾ മുതൽ എനിക്ക് ഈ ലോകത്ത് ആകെ ഉണ്ടായിരുന്ന ഒരേയൊരു ബന്ധു കണ്ടിട്ടില്ലാത്ത ആ മനുഷ്യൻ മാത്രമാണ്. ഒന്ന് കണ്ട് യാത്ര ചോദിക്കാൻ ആ ആള് പോലും ഇല്ലെന്ന് വന്നാൽ. അജ്ഞാതനായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോട് അങ്ങനെ ആകാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ പിന്നിലെ ഔചിത്യക്കുറവ് അറിയാഞ്ഞിട്ടല്ല. എന്നാലും നിർബന്ധിക്കുന്നു എന്ന് തോന്നരുത്. നേരിൽ കാണാനുള്ള താങ്കളുടെ വിസമ്മതം ഞങ്ങൾ അവളെ അറിയിച്ചു. അത് ആ കുട്ടിക്ക് വല്ലാത്തൊരു വിഷമമായി. ഒന്നാമത് അപ്പച്ചനായിട്ട് തുടങ്ങി വെച്ചൊരു ബന്ധമാണത്. ഇനിയിപ്പോ എന്നെ കാണുകയാണെങ്കിൽ അപ്പച്ചൻ മരിച്ചത് മൂലമുള്ള വിവരങ്ങൾ ആ കുട്ടിയോട് പറയേണ്ടി വരും. ആ കുട്ടിയുടെ മനസ്സിൽ ഇപ്പോഴുള്ള ഇമേജ് കുഞ്ഞുനാൾ മുതലേ കറസ്പോണ്ടൻസ് നടത്തിയിട്ടുള്ള അപ്പച്ചൻ്റെതാണ്. ആ ആള് മരിച്ചുപോയി എന്ന വിവരറിയിക്കുന്നതിനേക്കാൾ ഭേദം. അതും നേരെയാണ്. നാളെ അവൾ ബോംബെക്ക് പോകുന്നു. അവിടെ ഒരു ദിവസം തങ്ങി മറ്റന്നാൾ ഇറ്റലിയിലേക്ക്. ആ കത്തിങ്ങി തരൂ. ഇതാ, നേരിൽ കാണാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചപ്പോ അവൾ എഴുതി ഏൽപ്പിച്ച കത്താണിത്. അവളുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം ഞങ്ങൾ ഈ ഒരു കത്ത് മാത്രം പൊട്ടിച്ചു വായിക്കാതെയാണ് തരുന്നത്. ആ കുട്ടിക്ക് പേഴ്സണലായി മിസ്റ്റർ റോയിയോട് എന്തോ പറയാനുണ്ടെന്ന് തോന്നി. വരട്ടെ, വിവരം ഞങ്ങൾ അറിയിച്ചോളാം. മൈ ഡിയർ അങ്കിൾ, അങ്കിളിന് ഞാൻ എഴുതുന്ന അവസാനത്തെ കത്താണിത്. ഈ കത്ത് അങ്കിളിന്റെ കയ്യിലെത്തുമ്പോഴേക്ക് ഞാൻ ഇന്ത്യക്ക് വെളിയിലായിരിക്കും. നാളെ പുറപ്പെടുന്നു. ഒരിക്കലും തിരിച്ചു വരാൻ എനിക്ക് ഉദ്ദേശമില്ല. എന്തിനാണ് ഞാൻ നണ്ണാകുന്നതെന്ന് അങ്കിൾ ഇത് ചോദിച്ചിരുന്നല്ലോ. ഞാനൊരു തെറ്റ് ചെയ്തു. ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ലാത്ത ഒരാളെ ഞാൻ ആഗ്രഹിച്ചു. തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിന്റെ വിങ്ങലാണ്. ആ വിങ്ങലായിരിക്കാം ഒരുപക്ഷെ എന്നെ കൊണ്ടിങ്ങനെ ചെയ്യിക്കുന്നത്. ഇനി അങ്കിൾ എനിക്ക് എഴുതണ്ട. അങ്കിൾ പോലും വന്നില്ലല്ലോ എന്നെ യാത്ര അയക്കാൻ. ഷോലി, തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിന്റെ വിങ്ങലാണ്. ആ വിങ്ങലായിരിക്കാം ഒരുപക്ഷെ എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത്. പോട്ടെ ശ്രീദേവി. ശരി, നേരമായി കുട്ടി. ഷെർലി, കുട്ടി വരൂ. നിന്റെ പ്രാർത്ഥന പോലെ നിന്റെ അങ്കിൾ അവസാനം നിന്നെ കാണാൻ എത്തി മോളെ. എവിടെ? വരൂ. ഇദ്ദേഹമാണ് നിന്നെ സ്പോൺസർ ചെയ്തിരുന്ന നിന്റെ അങ്കിൾ. നിങ്ങൾ തമ്മിൽ ആളറിയാതെ പരിചയമായ കഥയെല്ലാം മിസ്റ്റർ റോയി എന്നോട് പറഞ്ഞു. നിന്റെ സ്പോൺസർ സ്ട്രോങ് ആയി തടഞ്ഞത് കാരണം നിന്റെ യാത്ര ക്യാൻസൽ ചെയ്യുകയാണ്.
ബാക്കിയെല്ലാം അദ്ദേഹം തന്നെ പറയും.